എല്ലാ സ്നേഹിതർക്കും സ്നേഹവാനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവദനം അറിയിക്കുന്നു. ഇന്നിവിടെ നെറ്റ് വളരെ സ്ലോ ആണ്, അതുകൊണ്ട് ഏത് നിലയിൽ ഇത് വർക്കൗട്ട് ചെയ്യും എന്നെനിക്ക് നിശ്ചയമില്ല. എങ്കിലും നേരത്തെ അനൗൺസ് ചെയ്തിരുന്നതുപോലെ ഞാൻ വിശ്വാസത്താൽ ഈ ലൈവിലേക്ക് വരികയാണ്. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയും ശ്രദ്ധയും ഈ വിഷയ അവതരണത്തിലേക്ക് ഞാൻ കർത്താവിൽ സ്വാഗതം ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം അതിന്റെ 7-ാം അധ്യായത്തിൽ നിന്ന് ക്രൈസ്തവ സഭയുടെ പ്രഥമ രക്തസാക്ഷിയായി തീർന്ന സ്തെഫാനോസിന്റെ ജീവചരിത്രത്തിൽ കൂടിയാണ് ഇന്ന് ചില ആത്മീയ പാഠങ്ങൾ ഞാൻ ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഒരു മെസ്സേജ്, അതായത് ചെമ്പുപണിക്കാരന്റെ ചെയ്തി എന്ന് പറയുന്ന ഒരു മെസ്സേജ് സംസാരിച്ചായ സമയത്ത് സ്തെഫാനോസിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഒരു പഠനം നൽകിയാൽ നന്നായിരുന്നു എന്ന് പല ആളുകളും എന്നോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാർത്ഥനയോടെ ഞാൻ ഈ വിഷയം ഇന്ന് രാത്രി കൈകാര്യം ചെയ്യുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. നെറ്റിന്റെ ഇന്ററപ്ഷൻ ഒരു പക്ഷേ ഉണ്ടായേക്കാം, കാര്യം വളരെ സ്ലോ ആണ് ഇന്നിവിടെ. അങ്ങനെ വന്നാൽ നിങ്ങൾ ലൈനിൽ തന്നെ സ്റ്റേ ചെയ്യണം. കർത്താവ് ചോദിച്ചാൽ അത് ഒരു പ്രയാസം ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കുക, ദയവായി നിങ്ങളുടെ ടൈം ലൈനിൽ നിന്ന് ഈ മെസ്സേജ് നിങ്ങൾ ഷെയർ ചെയ്യുക, മറ്റനേകർക്ക് അത് പ്രയോജനകരമായി ഭവിക്കട്ടെ എന്ന് കർത്താവിൽ ആശിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവസഭയുടെ, ക്രിസ്തീയ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് തീർന്നയാളാണ് വിശ്വാസ വീരനായിരുന്ന സ്തെഫാനോസ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം അതിന്റെ 6-ാം അധ്യായത്തിൽ അപ്പോസ്തന്മാർ പ്രാർത്ഥനയിലും വചന സൂക്ഷിയിലും ഉറ്റിരിക്കുന്നതായ സമയത്ത് എബ്രായ ഭാഷ സംസാരിക്കുന്ന വിധവമാരും യവനായ ഭാഷ സംസാരിക്കുന്ന യഹൂദ വിധവമാരും തമ്മിൽ തങ്ങൾക്ക് സേർവ് ചെയ്യുന്ന ഭക്ഷണത്തെ സംബന്ധിച്ച് അല്പമല്ലാതെ ചില പെറുപുറുപ്പും പ്രയാസങ്ങളും ഉണ്ടായ സമയത്ത് അപ്പോസ്തലന്മാരുടെ അടുക്കിൽ ഈ വാർത്ത അറിയുകയും അവര് ആ വിഷയത്തിലേക്ക് ശ്രദ്ധിക്കത്തക്ക നിലയിലുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാര് പ്രവൃത്തിയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ അതിന്റെ ആദ്യ വാക്യങ്ങൾ, അതായത് 4-ാം വാക്യത്തിൽ പറഞ്ഞു, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞിട്ട് ഈ അപ്പോസ്തലന്മാർ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളുവിൻ, അവർ ഈ മേശകളിൽ ശുശ്രൂഷ ചെയ്യട്ടെ എന്ന് അപ്പോസ്തലന്മാർ നിർദ്ദേശിക്കുന്നുണ്ടായി. അങ്ങനെ അപ്പോസ്തോലിക നിർദ്ദേശാനുസരണം ആ ആദ്യ സഭ, യെരുശലേമിലെ സഭ, തങ്ങളുടെ മധ്യത്തിൽ തന്നെ ഉണ്ടായിരുന്ന 7 ആളുകളെ ഭൗതിക ആവശ്യങ്ങളുടെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്ത ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഈ 7 പേർ അവർക്കുണ്ടായിരിക്കുന്ന അടിസ്ഥാനപരമായ യോഗ്യത പറഞ്ഞിട്ടുണ്ട്. ആ യോഗ്യത 3-ാം വാക്യത്തിൽ വായിക്കുന്നു, അതായത് ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാർ. 3 പ്രത്യേക ക്വാളിറ്റികളാണ് അവരെ കുറിച്ച് പ്രീതിക്രിസ്റ്റാൻ പറഞ്ഞിരിക്കുന്നത്. 1, പരിശുദ്ധാത്മാവുള്ളവരായിരിക്കണം. 2, ജ്ഞാനം ഉള്ളവരായിരിക്കണം. 3, അവർ നല്ല സാക്ഷ്യം ഉള്ള ആളുകൾ ആയിരിക്കണം. വിശ്വാസികളുടെ മധ്യത്തിലെ ഭൗതിക ശുശ്രൂഷകൾ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ പ്രത്യേകിച്ച് മേശമ ശുശ്രൂഷയ്ക്ക് പോലും ഉള്ള ക്വാളിഫിക്കേഷൻ ഈ പറയപ്പെട്ട 3 ആണെങ്കിൽ ദൈവ വചന സംബന്ധമായി ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് ഒരുക്കപ്പെട്ട ആളുകൾക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യത എന്തായിരിക്കണം എന്ന് ഞാനിവിടെ എടുത്തു പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അതറിയാം എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കും. അങ്ങനെ 7 പേരെ തിരഞ്ഞെടുത്തു. ആ 7 പേരുടെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട് അതിന്റെ 5-ാം വാക്യം. അതുപോലെ ഈ വിശ്വാസവും പരിജ്ഞാനവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷന്മാരായ സ്തെഫാനോസ്, ഫിലിപ്പോസ്, നിക്കോന്യർ, തിമോൻ, പർമേനോസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ
നിക്കലബാസ് എന്നിവരെ തിരഞ്ഞെടുത്തു എന്ന് വായിക്കുന്നു. ഇങ്ങനെയുള്ള അടിസ്ഥാനപരമാകുന്ന യോഗ്യതയുള്ള 7 ആളുകളെ തിരഞ്ഞെടുത്ത കൂട്ടത്തില് ആദ്യത്തെ 2 പേരുകളാണ് സ്റ്റേഫാനോസും ഫിലിപ്പോസും. അവർ മേശകളിലെ ഭൗതിക ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരായി പരിശുദ്ധാത്മ നിറവും ജ്ഞാനവും നല്ല സാക്ഷ്യവും പോണ്ട ആളുകളായിരുന്നെങ്കിലും അവർ വളരെ വചനനിശ്ചയമുള്ളവരും പരിശുദ്ധാത്മ നിറവിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കാൻ പ്രബുദ്ധതയുള്ളവരുമായിരുന്നു എന്ന് താഴോട്ടുള്ള വാക്കിൽ കൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഈ 7 പേരിൽ 2 പേര് സുവിശേഷ പ്രവർത്തനങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട ആളുകളാണ്. അതില് ഒന്നാമത്തെ വ്യക്തിയാണ് ഈ സ്റ്റേഫാനോസ്. അതിന്റെ 7-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്കിൽ വായിക്കുമ്പോൾ, അനന്തരം സ്റ്റേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ലിബർത്തീനർ എന്നു പേരുള്ള പള്ളിക്കാലിലും കുറേനക്കാലിലും അലക്സാന്ദ്രിയക്കാലിലും കിലിക്കിയ ആസിയ ദേശക്കാലിലും ചില എഴുന്നേറ്റ് സ്റ്റേഫാനോസിനോട് തർക്കിച്ചു. അവൻ സംസാരിച്ച സുവിശേഷവും ജ്ഞാനവും അതിനോട് തർക്കിച്ചു. എന്നാൽ അവനിലുള്ള ദൈവാത്മാവ് സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്തു നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നാണ് വായിക്കുന്നത്. അപ്പോ അങ്ങനെ അവർക്ക് കഴിയാതെ പോയി കഴിഞ്ഞപ്പോൾ യഹൂദന്മാരുടെ പള്ളിയിൽപ്പെട്ട ആളുകളാണ്, ഇവിടെ പറയപ്പെടുന്ന ഈ ലിബർട്ടൈൻസ്, അതായത് ലിബർത്തീനർ. ഈ ലിബർട്ടൈൻസിനെ കുറിച്ച് 1-2 വേദപഠനത്തിൽ എഴുതിയിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ ഈ ഇതുണ്ടല്ലോ, ഈ ഈ അയഞ്ഞ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരുപറ്റം ആളുകളുണ്ട്. അതായത് മൃദുലമായിരിക്കുന്ന ദൈവശാസ്ത്രം സമീപനം വെച്ച് പുലർത്തുന്ന ആളുകൾ, മോഡേണിസ്റ്റുകൾ. ആ കാലത്ത് ഇതുവരെ മോഡേണിസ്റ്റുകളായിരുന്നു അവരെന്നാണ് അഭിപ്രായപ്പെടുന്നത്. ഏതായാലും ഈ ശാസ്ത്രിമാരും ലിബർട്ടിയൻസും അതുപോലെ തന്നെ കുറെ ഈ കുറേനക്കാരായിട്ടുള്ള കിലിക്കിയക്കാരായിട്ടുള്ള ആളുകളും ആസിയക്കാരും എല്ലാം കൂടെ ഈ സ്റ്റേഫാനോസിന് അവനോട് തർക്കിക്കുകയും അവനിൽ വ്യാപരിച്ച ദൈവകൃപയും പരിജ്ഞാനവും അതിനെ കീഴ്പ്പെടുത്തുവാൻ അവർ കഴിഞ്ഞില്ല. അപ്പൊ അവർക്ക് വൈരാഗ്യം വർദ്ധിച്ചു. ഇവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് ചില സാക്ഷികളെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് പറഞ്ഞു. അവിടെ വായിക്കുന്ന ചില പുരുഷന്മാരെ വശീകരിച്ചു കൊണ്ടുവന്ന് ഇവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി സാക്ഷ്യം പറയുന്നു എന്ന് പറയിപ്പിച്ചു എന്നാ വായിക്കുന്നത്. ഇവിടെ ഒരു പ്രശ്നമുള്ളതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സാക്ഷാൽ യഹൂദനെ സംബന്ധിച്ച്, യാഥാസ്ഥികനായ യഹൂദനെ സംബന്ധിച്ച് മോശ അവർ നാഷണൽ ലീഡറാണ്, പൊളിറ്റിക്കൽ ലീഡറാണ്. അതുപോലെ തന്നെ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്. ആ ദൈവത്തിന് വിരോധമായി ഒരുതരം സംസാരിക്കുക, ജനപ്രതിനിധിക്ക് വിരോധമായി സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അക്ഷന്തവ്യമായിരുന്ന അപരാധമായിട്ടാണ് ആ ജനം അതിനെ കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് ചില ആളുകളെ ഇവർ വശീകരിച്ചിട്ട് ഇവൻ മോശയ്ക്കും അതുപോലെ ദൈവത്തിനും വിരോധമായി സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ പരീക്ഷൻ മൂപ്പന്മാരെയും ശാസ്ത്രിമാരെയും ഇളക്കി അവന്റെ നേരെ ചെന്നവനെ പിടിച്ച് ന്യായാധിപ സംഘത്തിൽ കൊണ്ടുപോയി കള്ളസാക്ഷി എന്നത് ന്യായാധിപ സംഘം എന്ന് പറയുന്നത് അവിടുത്തെ ഈ യെരുശലേം കൗൺസിലാണ്. അത് ഈ ഇതാണ് ഇവരുടെ ഈ ഈ മഹാവിരോധന സന്നിധി സംഘമാണ്, യെരുശലേം കൗൺസിലല്ല, സന്നിധി സംഘം. സന്നിധി സംഘത്തിന്റെ തലവൻ തുടങ്ങിയ മഹാവിരോധനാണ്. സന്നിധി സംഘത്തിന്റെ തലവനായിരുന്ന മഹാവിരോധന 71 കൂടി 71 പേരടങ്ങിയ ഒരു സംഘമാണ്. ശാസ്ത്രിമാരും പരീശന്മാരുമാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ആളുകളൊക്കെ. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ കൺവെൻഷനിലൊക്കെ ഈ കവലയ്ക്ക് കവലയ്ക്കായി നടത്തപ്പെടുന്ന സംയുക്ത കൺവെൻഷനുകളില് സുവിശേഷത്തോട് യാതൊരു താല്പര്യമില്ലാത്തവരും സുവിശേഷ വിലയ്ക്ക് നയാ പൈസ കൊടുക്കാത്തവരും അതേസമയത്ത് പണമുള്ളവരായിട്ടുള്ള ആളുകളൊക്കെ ഇതിനകത്തെ കമ്മിറ്റി അംഗങ്ങളായി നുഴഞ്ഞു കയറി വലിയ ആവേശം കാണിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ദൈവഭക്തി കേവലം വേഷപ്രച്ഛന്നമായി മാത്രം സൂക്ഷിച്ച ഒരുപറ്റം ശാസ്ത്രിമാരും പരീശന്മാരും ചേർന്ന് ന്യായപ്രമാണത്തിന്റെ സംരക്ഷകരായി സംഘടിപ്പിച്ചിട്ടുള്ള സംഘടനയാണ് സന്നിധി സംഘം എന്ന് പറയുന്നത്. അതിന്റെ ചെയർമാൻ ആയിരിക്കുന്ന ആള് മഹാവിരോധനാണ്. ഈ ന്യായാധിപ സംഘത്തിന്റെ മുമ്പാകെ സ്റ്റേഫാനോസിനെ കൊണ്ട് നിർത്തി അവനെ വിസ്തരിക്കുകയാണ്. അവിടെ വായിക്കുന്ന മൂപ്പന്മാരെയും ശാസ്ത്രിമാരെയും ഇളക്കി അവന്റെ നേരെ ചെന്ന് അവനെ പിടിച്ച് ന്യായാധിപ സംഘം കൊണ്ടുപോയെന്നാണ്. കള്ളസാക്ഷികളെ നിർത്തി, അപ്പൊ അതെല്ലാം അന്ന് ഇന്നും ഉള്ളതാണ്. കള്ളസാക്ഷികളെ കൊണ്ടുവരിക, അതായത് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് പ്രചരിപ്പിക്കുവാൻ അന്നത്തെ യഹൂദന്മാരെ കുറെ കള്ളസാക്ഷികളെ വരുത്തിയെന്നാണ് വായിക്കുന്നത്. ആ കള്ളസാക്ഷികൾ വന്ന് പറഞ്ഞത് അവന്റെ ശിഷ്യന്മാർ ഉറങ്ങുമ്പോൾ
അവർ വന്ന് അവന്റെ അവർ അവരുടെ ശരീരം മോഷിച്ചുകൊണ്ട് പോയത് ഞങ്ങൾ കണ്ടു എന്നാണ്. നല്ല കാഴ്ചയാണ്. അപ്പൊ ഏതായാലും ഈ കള്ളസാക്ഷികൾ എല്ലാ കാലത്തും ഉണ്ട്. അങ്ങനെ ഈ ചില യാതൊരു കുറ്റബോധമില്ലാതെ സഹോദരന്മാർക്ക് വിരോധമായി കള്ളസാക്ഷ്യം പറയുന്ന ആളുകളും അങ്ങിങ്ങായിട്ടൊക്കെ ഉണ്ട്. നാവ് വളച്ചാൽ കള്ളസാക്ഷ്യം പറയുന്നു. അങ്ങനെ ഉള്ള ഈ സംഘത്തിന്റെ മുമ്പാകെ നിർത്തിയിട്ട് അവനെ കുറിച്ച് ചെയ്ത പറഞ്ഞ ചാർജുകൾ, ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിനും ന്യായപ്രമാണത്തിനും വിരോധമായി ഇടപെടാതെ സംസാരിച്ചു വരുന്നു. വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് ദേവാലയമാണ്. ജെറുസലേം യഹൂദന്മാരുടെ പരിപാവനമായ സ്ഥലമാണ് അവരുടെ ആരാധനാ സ്ഥലം, ദേവാലയം എന്ന് പറയുന്നത്. വിശുദ്ധ സ്ഥലത്തിനും അതുപോലെ ന്യായപ്രമാണത്തിന്, അതായത് മോശയ്ക്കും, ന്യായ മോശ മുഖാന്തരമാണല്ലോ ന്യായപ്രമാണം ലഭിച്ചത്, അപ്പൊ ന്യായപ്രമാണത്തിനും വിരോധമായി ഇടപെടാതെ സംസാരിച്ച് ആകെപ്പാടെ ഒരു പ്രസംഗമായി അദ്ദേഹം ചെയ്തു അവിടെ. അപ്പോ അങ്ങനെ ഇടപെടാതെ സംസാരിച്ചു വന്നു. ആ നസറേയനായ യേശു ഈ സ്ഥലം നശിപ്പിച്ച് മോശ നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയും എന്ന് അവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. നോക്കിക്കോണം, ഇവർ തന്നെ കള്ളസാക്ഷ്യം പറഞ്ഞു. പോരാഞ്ഞിട്ട് കള്ളസാക്ഷ്യത്തിന് സാക്ഷ്യം പറയാൻ ചില കള്ളസാക്ഷികളെ കൂടെ വിശീലിച്ചു കൊണ്ടുവന്നു. അങ്ങനെ കള്ളസാക്ഷികൾ എല്ലാം കൂടെ ഒന്നിച്ചുകൂടി ദൈവത്തിന്റെ വിശുദ്ധനായിരുന്ന സ്തേഫാനോസിനെതിരെ സന്നിധി സംഘത്തിന്റെ മുമ്പാകെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഇങ്ങനെ അവനെ പിടിച്ചുകൊണ്ട് വന്ന് അവിടെ നിർത്തിയിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് മുകളത്തെ വാക്കി പറഞ്ഞിട്ടുണ്ട്. അതായത് അവനോട് തർക്കിച്ച ലിബർത്തീനിയർ, ആസ്യക്കാർ, കിലിക്കാർ മുതലായ ആളുകൾ, അതുപോലെ യഹൂദന്മാരുടെ ചില പള്ളികളിൽപ്പെട്ട ആളുകൾ ഇവർ സംസാരിച്ചപ്പോൾ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും അവനിൽ വ്യാപരിച്ച ശക്തിയോടും എതിർത്ത് നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പൊ ഒരളവിൽ പറഞ്ഞ അസൂയയാണ് കാരണം. അവർ പറയുന്നത്, ഞങ്ങൾ പറയുന്നത് തന്നെ വേദവാക്യം, അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കേണ്ട എന്ന് പറയുന്ന ആളുകൾ ധാരാളമുണ്ട്. അത് ശരിയല്ല. എല്ലാ മനുഷ്യനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫ്രീഡം ദൈവം നൽകിയിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസമുള്ള സബ്ജക്റ്റിലൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുകയും അതിനെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്യാറുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഏത് അഭിപ്രായമുള്ള വ്യത്യാസമുള്ള വിഷയങ്ങളും സംസാരിക്കുകയും സംസാരിക്കുന്ന വ്യക്തിയോട് ഞാൻ വിദ്വേഷമോ വിരോധമോ വെച്ച് പുലർത്താറില്ല. ആശയത്തോടെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ വായിക്കുന്നത് അവിടെ ഇവിടെ വായിക്കുമ്പോൾ ഈ ദൈവദാസിനെതിരെ അവനിൽ വ്യാപരിച്ച ദൈവകൃപയെ തടയാൻ കഴിയാമെന്ന് കഴിഞ്ഞപ്പോൾ അവനെ കൊണ്ടുവന്ന ന്യായാധിപ സംഘത്തിന്റെ മുമ്പാകെ നിർത്തി. ന്യായാധിപ സംഘത്തിലിരുന്ന എല്ലാവരും ഈ സ്തേഫാനോസിനെ കണ്ടപ്പോൾ അവനെ ഒറ്റുനോക്കി എന്നാ വായിക്കുന്നത്. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ ഈ സമയത്ത് ശോഭിക്കുകയും ചെയ്തു. ഈ ഏഴാം അധ്യായമാണ് ഇനി നമ്മുടെ പ്രമേയമായിട്ടിരിക്കുന്നത്. ഏഴാം അധ്യായത്തില് സന്നിധി സംഘത്തിന്റെ മുമ്പാകെ കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോൾ മഹാപുരോഹിതൻ അവനെ കുറിച്ച് ആരോപിക്കപ്പെട്ടതായി കേട്ട ഈ പ്രശ്നങ്ങൾ, അതായത് മോശയുടെ ന്യായപ്രമാണം മറിച്ചു കളയുന്നു, നസറേനായ യേശു ഈ സ്ഥലം നശിപ്പിക്കും എന്ന് അവൻ പറഞ്ഞു, അതുപോലെ അവൻ ദൈവത്തിന് വിരോധമായ ദൂഷണം പറയുന്നു ഇത്യാദി കാര്യങ്ങളാ അവനെതിരെയുള്ള ചാർജ് ഷീറ്റുകൾ, കേസ് ഫയൽ ചാർജ് കൊടുത്തിരിക്കുന്ന അത്രയും പരാതികളാണ്. മഹാവിരോധൻ തന്റെ സിംഹാസനത്തോട് ചോദിച്ചു, ഇത് ഉള്ളത് തന്നെയോ എന്ന് പറഞ്ഞാൽ നിന്നെ കുറിച്ച് പറയുന്ന ഈ ആരോപണങ്ങൾ നീ പറയുന്നത് ശരിയാണ്. നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചില കോടതി ചില കേസോ പ്രശ്നമോ ഒക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ നമ്മൾ കോടതി ചെല്ലുമ്പോ നമുക്ക് എതിരെ ഉള്ള കുറ്റ ആരോപണങ്ങൾ അല്ലെങ്കിൽ നമുക്കെതിരെയുള്ള കുറ്റാരോപണങ്ങൾ പോലീസ് കൊടുത്തിരിക്കുന്നത് കോടതി വായിച്ചു കേൾപ്പിക്കും. വായിച്ചു കേൾപ്പിക്കുമ്പോൾ സിറ്റിംഗ് ജഡ്ജി ഒരു ചോദ്യം ചോദിക്കും, ഈ കാര്യങ്ങൾ നിങ്ങളെ കുറിച്ച് പറയുന്നത് നിങ്ങൾ സമ്മതിക്കുന്നോ ഇല്ലയോ. അവിടെ നമുക്കൊരു ചോയ്സ് ഉണ്ട്, ഒന്നേ സമ്മതിക്കുന്നു അല്ലെങ്കിൽ ഇല്ല. എന്ത് പറഞ്ഞാലും വിസ്തരിക്കപ്പെടണം, കാര്യം ഓപ്പോസിറ്റ് പാർട്ടി വിസ്തരിക്കപ്പെടണം. എന്നാൽ നമ്മൾ ചോദിക്കും, നീ ഇത് ഈ നിന്നെ കുറിച്ച് കേൾക്കുന്ന ഈ കാര്യങ്ങൾ ഉള്ളതാണോ, കുറ്റം സമ്മതിക്കുന്നോ എന്ന് ചോദിക്കും. ഇവിടെ മഹാവിരോധൻ അവരുടെ സിവിൽ കോടതിയല്ലേ, റിലീജിയസ് കോടതിയാ. അപ്പൊ അതുകൊണ്ട് അവൻ ചോദിച്ചു, ഇത് ഉള്ളത് തന്നെയാണോ, നീ മോശയ്ക്ക് വിരോധമായി ന്യായപ്രമാണത്തിന് വിരോധമായി സംസാരിച്ചു, നീ ജനത്തെ കലക്കി ദൈവത്തിന് വിരോധമായി ദൂഷണം പറഞ്ഞു, അതുപോലെ തന്നെ ഈ വിശുദ്ധ സ്ഥലം നീ അശുദ്ധമാക്കുമെന്നും നസറേനായ യേശു ഈ ദേശം നശിപ്പിക്കുമെന്നും നീ പ്രസംഗിച്ചതായി എന്നെ കുറിച്ച് കേൾക്കുന്നു, ഇത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി സ്തേഫാനോസ് പറഞ്ഞൊരു നീണ്ട പ്രസംഗമാണ്. അതായത് അത് നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം, അതായത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് നേരെ
മഹാപുരോഹിതന്റെ ഉൾപ്പെടെയുള്ള സന്നിധി സംഘത്തിന് മുഴുവൻ ശ്രദ്ധയെ ഹടതാകർഷിച്ചുകൊണ്ട് ഉൽപ്പത്തി ബന്ധനില് മെസോപ്പൊട്ടേമിയയിലെ കൽദയുടെ ഉള്ളിൽ വരുന്ന തേജോമയനായ ദൈവം അബ്രഹാം പൂർവ്വപിതാവായ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനെ അവിടുന്ന് വിളിച്ചു വാഗ്ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്ന് അവനും അവന്റെ സന്തതികൾക്കും ഇസഹാക്കിനും അവന്റെ സന്തതിയായ യാക്കൂബിനും യാക്കൂബിന്റെ 12 ഗോത്രപിതാക്കന്മാരായ മക്കൾക്കും കനാൻ ദേശം കൊടുത്തത് മുതൽ അവർ മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോയി പിന്നീട് ദൈവം അവരെ മടക്കി കനാലിലേക്ക് കൊണ്ടുവന്നു. ദാവീദ് വരെയുള്ള കാലഘട്ടങ്ങളിൽ, അതായത് ഷീലോവിൽ യഹോവയുടെ ദൈവപ്പെട്ടവും സൂക്ഷിച്ചു വരെയുള്ള കാലഘട്ടങ്ങളിലെ ദൈവിക ഏർപ്പെടലുകളെ സംബന്ധിച്ച്, ആ ജനത്തെ സംബന്ധിച്ച് ദൈവിക ഏർപ്പെടലുകളെ സംബന്ധിച്ച് സുദീർഘമായ ഒരു പ്രസംഗമാണ് സ്തേഫാനോസ് ഇവിടെ ചെയ്തത്. ആ സുദീർഘമായ പ്രസംഗം അവിടെ ചെയ്യുമ്പോൾ അദ്ദേഹം അവിടെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതായത് ഒരുപാട് വിഷയങ്ങൾ 7-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പറയാൻ ഇപ്പൊ എനിക്ക് നിർവാഹമില്ല. അവിടെ ഞാൻ ഒരു വാക്യം വായിച്ചു കേൾപ്പിക്കാം. ഇങ്ങനെ ഈ വിഷയമല്ലേ കൊണ്ട് പറഞ്ഞു, അവിടുന്ന് മിസ്രയീമിൽ ചെന്നു, മിസ്രയീമിൽ നിന്ന് ആ ജനത്തെ ദൈവം അവിടെ പീഡിപ്പിക്കപ്പെട്ടു, പിന്നെ അവിടുന്ന് ആ ജനത്തെ വർദ്ധിപ്പിച്ചു, അവരവിടുന്ന് ഫസ്സയും ചോരത്തളിയാലും വിടുവിക്കപ്പെടുന്നു, അവരെ ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു, മരുഭൂമിയിലെ അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവർത്തനവും എല്ലാം ദൈവം നടത്തി. അങ്ങനെ ദൈവം അവരെ എന്നെ നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു വരുമെന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ മോശ അവൻ തന്നെ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെയുള്ള പ്രവാചകൻ, മോശയെ പോലുള്ള പ്രവാചകനായ യേശു ക്രിസ്തുവിനെ ദൈവം നിങ്ങളുടെ ഉദ്ധാരകനായി എഴുന്നേൽപ്പിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം 39-ാം വാക്യത്തിൽ ഒരു പ്രസ്താവന പറഞ്ഞു. അതിങ്ങനെയാണ്, നമ്മുടെ പിതാക്കന്മാർ അവനെ കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പിന്തിരിഞ്ഞു. ഞാനിവിടെ ഈ അധ്യായത്തിലെ സുദീർഘമായ കഥാകഥനങ്ങൾ പറയാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിന് പറയാൻ പോകുന്നത്. 1, 3 കാര്യങ്ങൾ ഇവിടെ സ്തേഫാനോസ് ജനത്തോട് പറഞ്ഞു. 1, നമ്മുടെ പിതാക്കന്മാർ എന്ത് ചെയ്തില്ല, മരുഭൂമിയിൽ വെച്ച് ഈ ജാതീയ രാജാക്കന്മാരുടെ മരുഭൂമിക്ക് യാത്ര ചെയ്തപ്പോൾ ജാതീയ രാജാക്കന്മാരായ 33 പരം നാട്ടുരാജാക്കന്മാരുടെയും അനവധി ദേവി ദേവസങ്കല്പങ്ങളുടെയും മുമ്പാകെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ഹാമിന്റെ ദേശത്ത് അവരെ വർദ്ധിപ്പിച്ച ആ ദൈവത്തിന് നമ്മുടെ പിതാക്കന്മാർ കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പോയി. അതാണ് അവർ ചെയ്തത്. നമുക്ക് ഞങ്ങളെ ഈ നടത്തേണ്ടതിന് ഞങ്ങളുടെ ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞ അഹരോനെ കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കിയ ജനം മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുവാൻ ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചു എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നത്. അങ്ങനെ അവിടെ ഞാൻ പറയാൻ പറ്റുന്ന വിഷയം, അവരെന്ത് ചെയ്തു, മോശയുടെ കാലത്ത് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം, പിതാവായ ദൈവത്തെ ഹൃദയം കൊണ്ട് അവർ നിരസിച്ചു. ഇതാണ് തന്റെ 1-ാമത്തെ പ്രമേയം. 2-ാമത്തെ പ്രമേയം ഇപ്പോഴേ പറയുന്നതിനു ചോദിച്ചു കഴിഞ്ഞാല് ഈ കർത്താവായ യേശു പ്രവാചകന്മാർ, ഈ ഇസ്രായേൽ ഗൃഹമേ നിങ്ങൾ മരുഭൂമിയിൽ എനിക്ക് 40 സംവത്സരം ഹന്നയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചു, നിങ്ങൾ നമസ്കരിപ്പാൻ ഉണ്ടാക്കിയ സ്വരൂപങ്ങളായ മോലോക്കിന്റെ കൂടാരവും രേഫാൻ ദേവന്റെ അക്ഷരത്തവും നിങ്ങൾ എടുത്ത് നടന്നുവല്ലോ, എന്നാൽ അവർ നിങ്ങളെ ഭാവിയിലപ്പുറം പ്രവേശിപ്പിക്കും എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്ന ശേഷം കർത്താവായ യേശുവിനെ ദൈവം മോശ മുഖാന്തരം അല്ല ചെയ്ത പ്രവാചകനായി ഇവരുടെ മുമ്പാകെ അവതരിപ്പിച്ചു, പക്ഷെ അവനെയും അവർ ക്രൂശിച്ചു കൊന്നു എന്ന് ഈ സ്തേഫാനോസ് വിളിച്ചു പറഞ്ഞു. അപ്പോൾ നോക്കിക്കോണം, പിതാക്കന്മാരെ ഈ പിതാവായ ദൈവത്തെ തള്ളിക്കളഞ്ഞത് തത്വത്തിൽ ആത്യന്തികമായി തള്ളിക്കളഞ്ഞത് ശമൂവേലിന്റെ കാലത്താണ്. അതായത് ശമൂവേലിന്റെ മുഖാന്തരമായി അവരെ ന്യായാധിപത്യം ദൈവം ആ ജനത്തിനിടയിൽ നടത്തുകയും ദൈവം ജയോത്സവമായി, തിയോക്രാറ്റിക് കിങ്ഡം, അതായത് ദൈവം ജയോത്സവമായി ആ ജനത്തെ ഭരിച്ചു നടത്തുകയും ചെയ്ത കാലഘട്ടങ്ങളിൽ അവരുടെ ഹൃദയം തേജോമയനായ ദൈവത്തിൽ നിന്നുള്ള കോൺസെൻട്രേഷൻ വിട്ടിട്ട് ജാതികളുടെ രാജാക്കന്മാരിലേക്ക് തിരിച്ചു പറഞ്ഞു. ശേഷം ജാതികളുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണം. അവിടെ ശമൂവേൽ പറഞ്ഞു, നിങ്ങള് യഹോവ ശമൂവേൽ മുഖാന്തരം പറഞ്ഞു, നിങ്ങൾ ഈ ജനം നിന്നോട് രാജാവിനെ ആവശ്യപ്പെടുകയാൽ അവർ നിന്നെയല്ല എന്നെ അത്ര ഉപേക്ഷിച്ച് കളഞ്ഞത്, ആകയാൽ ഞാൻ അവർക്ക് രാജാവിനെ കൊടുക്കും എന്ന് പറഞ്ഞു. അത് ശൗലിന്റെ കാര്യമാണ്. ഈ ജനം നിന്നോട് ഒരു രാജാവിനെ ചോദിക്കുകയാൽ അവർ നിന്നെയല്ല എന്നെ അത്ര ഉപേക്ഷിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശയുടെ മരുഭൂ യാത്രയിലെ ജീവിതയാത്രാ കാലഘട്ടത്ത് മത്സരവും പകയും ദൈവത്തിന് കീഴ്പ്പെടാൻ മനസ്സില്ലാതെ അഹങ്കാരവും നികളവും ആ നിരന്തരമായ പാപവുമായി പുരോഗമിച്ച ഈ ജനം
അവർ കനാൻ ദേശത്ത് വന്ന പാർത്ത് ന്യായാധിപന്മാരുടെ കാലമായി അവരുടെ ഒരിടത്തെ ന്യായാധിപനായിരുന്ന ശമൂവലിന്റെ കാലം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നു, പിതാവായ ദൈവത്തെ സമ്പൂർണമായി അവർ ഉപേക്ഷിച്ചു, അതാണ് അവർ നിന്നെയല്ല എന്നെ അത്ര ഉപേക്ഷിച്ചത് എന്ന് അവിടെ ശമൂവലിനോട് കർത്താവ് പറഞ്ഞത്. അത് സ്തേഫാനോസിനോട് പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാർ പിതാവായ ദൈവത്തെ ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞ് എന്നാൽ മോശ മരുഭൂമിയിൽ വെച്ച് പറഞ്ഞു, എന്റെ സഹോദരന്മാർ എന്റെ ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് തന്നെ എന്നെ പോലെ പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അത് ആവർത്തന പുസ്തകം 17:17 പറഞ്ഞത് എന്ന് ഇസ്രായേലിൽ പറയുന്നു. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അങ്ങനെ അവരുടെ ചിരകാല പ്രതീക്ഷിതനായി വാഗ്ദത്തം ചെയ്യപ്പെട്ട മിഷിയ, അതായത് കർത്താവായ യേശു, ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നു, അവർ അവനെ റിജക്ട് ചെയ്തു. അതായത് യോഹന്നാന്റെ സുവിശേഷം 1:11 അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. 112 ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് പൗലോസും പത്രോസും പിന്നീട് ഈ കാര്യം സ്ഥിരീകരിക്കുമ്പോൾ പറയുന്നത്. അതായത് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞു, മൂലക്കല്ലായി തീർന്നു, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് പണിയുന്നവർ എന്നോട് പറയപ്പെടുന്ന ഇസ്രായേൽ ഗ്രഹത്തെ കുറിച്ചാണ്. നമ്മള് രൂത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ രൂത്തിന്റെ പുസ്തകത്തിലെ ചാർച്ചക്കാരനായിരുന്ന ബോവസിന് അതായത് ഈ നവോമിയെ വീണ്ടെടുക്കുവാനായിട്ട് അവളുടെ എലീമിലേക്കുള്ള ശകലത്തെയും വീണ്ടെടുക്കുവാനായിട്ട് ഉപാധിയായി ദൈവം ഉപയോഗിച്ചത് നമ്മൾ വായിക്കുന്നുണ്ട്. ആ മോവാബ് സ്ത്രീയായിരുന്ന രൂത്തിനെ ഭാര്യയായി സ്വീകരിച്ചുകൊണ്ടാണ് എലീമിലേക്കിന്റെ കുടുംബത്തെ, അല്ലെങ്കിൽ ഈ ഈ നവോമിയെയും അവൾക്കുള്ള ശകലത്തെയും വീണ്ടെടുക്കുവാനുള്ള കർമ്മ പരിപാടി ദൈവാസൂത്രണം ചെയ്തു. മോവാബ് സ്ത്രീയെ, മോവാബിനും അമോന്യമായ സ്ത്രീകളെ സംബന്ധിച്ച് നമുക്കറിയാം, ലോത്തിന് തന്റെ സ്വന്തം പെൺമക്കൾ ഉണ്ടായ രണ്ട് ആൺമക്കളാണ് അമ്മോനും മോവാബും. അവരെ സംബന്ധിച്ച് പറയുന്ന 10 പോലും ദൈവസന്നയിൽ യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ പ്രവേശിക്കുന്നതാണ്. കാരണം വഴിപഠിച്ച സന്ധികളായി മലിന സന്ധതികളാണ്. അപ്പോ അവിടെ ഈ വളരെ വ്യക്തമായി നോ ബാസ്റ്റാർഡ് ഷാൽ എന്റർ ഇൻ ദ കോർട്ട് ഓഫ് ഗോഡ്സ് ടെമ്പിൾ, അതായത് യാതൊരു കൗല ഇടയന്മാരും യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ പ്രവേശിക്കാൻ പാടില്ല, ഇവർക്ക് ഒട്ടും പ്രവേശിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഇവർക്ക് മതത്തിന്റെ അല്ലെങ്കിൽ ശക്തം ഇങ്ങോട്ട് അടുക്കരുത് പറയുന്ന ശക്തമായി വിലക്കിന്റെ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങി കഴിയേണ്ട മോവാബ് സ്ത്രീയായ രൂത്തിനെ ഈ ബോവാസ് വീണ്ടെടുക്കുന്ന മനോഹരമായ രംഗം നമ്മൾ വായിക്കുമ്പോൾ രൂത്തിന്റെ പുസ്തകത്തിന്റെ ഒടുവിലത്തെ അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തിരുമ്പോ പട്ടണത്തിലെ മൂപ്പന്മാര് ഈ നവോമിയോട് പറയുന്ന ഒരു വാക്യ വായന അവിടെ എഴുതിയിട്ടുണ്ട്. അത് പരിശുദ്ധാത്മാവുകൊണ്ട് പറയിപ്പിച്ച വാക്യമാണ്. ഇതെല്ലാം വായിക്കാൻ എനിക്ക് രാത്രി സമയമില്ല, ഞാൻ സൂചിപ്പിച്ച് മാത്രം മുന്നോട്ട് പോകട്ടെ. അവിടെ വായിക്കുകയാണ്, ഇന്ന് നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഈ യുവതിയെ, ഈ നവോമിയോട് പറയുകയാണ്, പട്ടണത്തിലെ മൂപ്പന്മാർ വിവാഹ സൂക്ഷയൊക്കെ ആശീർവദിച്ചു കൊടുത്ത ശേഷം പറയുകയാണ്, ഇന്ന് നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഈ യുവതിയെ യഹോവ റാഹേലിനെയും ലിയായെയും പോലെ ആകട്ടെ, യഹോവ റാഹേലിനെയും ലിയായെയും പോലെ ആകട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത് എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെ രണ്ട് ഭാര്യമാരാണ് റാഹേലും ലേയയും. അവരിലാണ് ഗോത്രപിതാക്കന്മാരായ 12 ഉത്പാദമായത്. നിന്റെ വീട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഈ യുവതിയെ, മോവാബിസ്ത്രീയായ യുവതിയെ, യഹോവയായ ദൈവം റാഹേലിനെ ലേയെയും പോലെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾ സന്താന പുഷ്ടിയുള്ളവളായി തീരട്ടെ എന്നായി പറഞ്ഞതിന്റെ ആശയം. എന്നിട്ട് പറയാണ്, അവർ ഇരുവരുമല്ലോ ഇസ്രയേൽ ഗ്രഹം പണിതത്. അപ്പൊ ഇസ്രയേൽ ഗ്രഹത്തിന്റെ നിർമ്മാണത്തിന് ദൈവം ഉപകരണമായി ഉപയോഗിച്ച രണ്ട് സ്ത്രീരംഗങ്ങളുടെ പേരാണ് റാഹേലും ലേയായി. വീട് പണിയുന്നവർ എന്ന് പറയുന്ന പ്രയോഗം ഇതിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇസ്രായേൽ ഗ്രഹം പണിയുന്നവർ എന്നതിന്റെ അർത്ഥം ഇസ്രയേൽ ഗ്രഹത്തിന്റെ നിർമ്മാണത്തിന് കല്ലുകളായി തീർന്ന സിയോനിൽ കല്ലുകളായി രൂപപ്പെടുന്ന ആ ഗോത്ര പിതാക്കന്മാരും അവരുടെ സന്തതി പരമ്പരകളെയാണ് ഇവിടുത്തെ പ്രമേയമായി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്. അങ്ങനെ അവർ പണിതു വരുന്ന ഈ ഗ്രഹ നിർമ്മാണത്തില് എന്റെ ദൈവമായ യഹോവ നിങ്ങൾ എന്റെ സഹോദരന്മാരിൽ നിന്ന് തന്നെ എന്നെ പോലെ പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചുവന്ന് ആവർത്തനം 17:17 മോശ പറഞ്ഞപ്പോഴും പിതാവായ ദൈവത്തെ ശമൂവേലിന്റെ കാലത്ത് മനസ്സുകൊണ്ട് തള്ളിക്കളഞ്ഞ ഈ ജനം പിന്നീട് തങ്ങൾക്ക് വെണ്ടെടുപ്പുകാരനായി ദൈവം കൊടുക്കാനിരിക്കുന്ന കർത്താവായി യേശുവിനെയും തള്ളിക്കളയും എന്നാണ് 118 സംഗീതത്തിന്റെ സൂചകം പറയുന്നത്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല്. 10 സുവിശേഷം വായിക്കണം. അവിടെ വായിക്കുമ്പോൾ 1 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വംശാവലി ജീനിയോളജി ചെയ്യപ്പെടുകയാണ്. മത്തായിയും ലൂക്കോസുമാണ് ജീനിയോളജി ചെയ്യപ്പെടുന്നത്. മത്തായി അബ്രഹാമിൽ തുടങ്ങി യേശു ക്രിസ്തുവിൽ അവസാനിക്കുന്നു. എന്നാല്
ഇവിടെ ഈ ലൂക്കോസ് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് അവിടെ ക്രിസ്തുവിൽ തുടങ്ങി ആദാമിൽ കൊണ്ട് അവസാനിപ്പിക്കുന്നു. ആദാം ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. ഒരിടത്ത് യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ ആരംഭത്തെയും മറുഭാഗത്ത് മനുഷ്യത്വത്തിന്റെ വംശാവലിയും സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യോസേഫിനെ ജനിപ്പിച്ചു, മൂസാ അമീന മത്താനെ ജനിപ്പിച്ചു, മത്താൻ അമീനാദാബിനെ ജനിപ്പിച്ചു, അമീനാദാബിന് നഹശോനെ ജനിപ്പിച്ചു, നഹശോൻ ശൽമോനെ ജനിപ്പിച്ചു എന്നിങ്ങനെ ജനിപ്പിച്ചു 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 എന്നിങ്ങനെ പറഞ്ഞ ശേഷം 16-ാം വാക്യത്തിൽ വരുമ്പോൾ മറിയ അവളിൽ നിന്ന് യേശു ജനിച്ചു എന്നാ വാക്യം. യഹൂദന്മാരുടെ കർത്ത ഹെരോദാവ് പോലും ഈ വിദ്വാൻമാര് ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് അവനെ കളിപ്പിച്ചു പോയ സമയത്ത് ശാസ്ത്രിമാരെ വരുത്തി യേശു ജനിക്കുന്ന മിശിഹ ജനി ക്രിസ്തു ജനിക്കുന്നത് എവിടെയാണെന്ന് അവരോട് ചോദിച്ചു. അവർ പറഞ്ഞു യഹൂദയിലെ ബേത്ലഹേമിൽ എന്ന് അവര് ഹെരോദാവ് പറഞ്ഞു. അപ്പൊ ഈ കർത്താവായ യേശു ക്രിസ്തു അവിടെ ഇസ്രായേലിന്റെ രക്ഷകനായി അല്ലെങ്കിൽ യഹൂദന്മാരുടെ രക്ഷകനായി ഉദ്ധാരകനായി വീണ്ടെടുക്കാനായി ജനിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അവർ അവനെ സ്വീകരിക്കാത്തതിന് ഒരു കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം വായിക്കും മനസ്സിലാകും. അതായത് ആ വംശാവലി അവർ എണ്ണി നോക്കി നോക്കിയപ്പോ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി വായിക്കുകയാണ്. അങ്ങനെ വായിച്ചു വരുമ്പോൾ അബ്രഹാം മുതൽ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ യോസേഫ് വരെയുള്ള ആളുകളുടെ പേര് പറഞ്ഞിട്ട് പിന്നെ അവന്റെ ഭാര്യയായ മറിയയുടെ പേര് പറഞ്ഞു അവൾ ഇന്ന് യേശു ജനിച്ചു. അപ്പൊ ഇവനെ കുറിച്ച് വായിച്ചു കഴിഞ്ഞപ്പോ ഈ ഈ NDP യെ കുറിച്ച് പറഞ്ഞ ലോരപ്പെണ്ണമ്പാടൻ എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞ പോലെ. അപ്പൊ ഇവന്റെ ഫാദർ ആരാണെന്ന് അവർക്ക് അറിയാൻ പറ്റില്ല. അതാണ് ഈ ഇവർ തപ്പി നോക്കിയത്. ഈ യേശുവിന്റെ ഫാദറിന്റെ വംശാവലി തപ്പിയപ്പോൾ യേശുവിന്റെ ഫാദർ ഹ്യൂമൻ ഫാദർ ആരാണെന്ന് തപ്പി നോക്കിയപ്പോ കണ്ടില്ല. അവരെന്താ അറിയാവോ, ഈ കല്ലെടുത്ത് ഒരു ഏറ് വെച്ചു കൊടുത്തു. അതായത് ഇസ്രയേൽ ഗ്രഹം പെടുന്ന ഇവര് അവരെ ഈ വംശാവലി പട്ടിക തപ്പി നോക്കിയപ്പോൾ അല്ലെങ്കിൽ പടുത്തു നോക്കിയപ്പോൾ യേശു ക്രിസ്തുവിന്റെ പിതാവിനെ അവർ കണ്ടില്ല, മനുഷ്യനായ പിതാവിനെ കണ്ടില്ല. ജോസഫ് ഫോസ്റ്റർ ഫാദർ ആണ്, അവന് യേശുവിന്റെ ജന്മമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഇവനെ എന്ത് ചെയ്തു, വേശ്യാപുത്ര ദുഷ്കീർത്തിയുടെ മുലകുത്തി മറിയയുടെ മകനായി തിഷ്കാസനം ചെയ്ത് അവർ അവനെ തള്ളിക്കളഞ്ഞു. ഞങ്ങൾക്ക് അവനെ വേണ്ട, വംശാവലി പട്ടികയും ഞങ്ങൾ പരന്നു നോക്കിയപ്പോൾ ഈ കല്ലിനെ കണ്ടില്ല എടുത്തു കളഞ്ഞു. അതാണ് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല്. ആ കല്ലിനെ മൂലക്കല്ലാക്കി ദൈവം തീർത്തു എന്നാ വായിക്കുന്നത്. അപ്പൊ അങ്ങനെ കർത്താവായ യേശു ആക്ഷരികമായി അവരുടെ ഉദ്ധാരകനായി ഭൂമിയിൽ അവതരിച്ച കാലത്ത് അവർ എന്ത് ചെയ്തു, ദൈവപുത്രനെയും തള്ളിക്കളഞ്ഞു. ആ റിജക്ഷൻ അതായത് റെപ്പീഡിയേഷൻ അതിന്റെ ക്ലൈമാക്സ് എത്തിയത് പീലാത്തോസിന്റെ പ്രിറ്റോറിയത്തിന്റെ മുമ്പാകെയാണ്. അവിടെ വെച്ച് പീലാത്തോസ് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ രാജാവിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കൈസല്ലാതെ രാജാവില്ല, അവനെ ക്രൂശിക്ക, അവനെ ക്രൂശിക്ക എന്നാണ്. അങ്ങനെ അവർ എന്ത് ചെയ്തു, അവനെയും തള്ളിക്കളഞ്ഞു. അപ്പൊ സ്തേഫാനോസിന്റെ പ്രസംഗത്തിന്റെ 1-ാമത്തെ പ്രമേയം, നിങ്ങളുടെ പിതാക്കന്മാർ തങ്ങളുടെ കാലത്ത് പിതാവായി ദൈവത്തെ ഉപേക്ഷിച്ചു കളഞ്ഞു. 2, നിങ്ങളുടെ പിതാക്കന്മാരുടെ സന്തതി വരമ്പുകളായിരുന്ന നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്തു, ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെയും അവന്റെ അവതാരത്തെങ്കിൽ തള്ളിക്കളഞ്ഞു. ഇനി അടുത്ത വിഷയം തീർന്നില്ല, പ്രസംഗത്തിന്റെ 3-ാം ഭാഗം 51-ാം വാക്യമാണ് ഇവിടെ വായിക്കുന്നു. നോക്കണം, പ്രവാചകൻ പറയുന്നുവല്ലോ, ശാഠ്യക്കാരും ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവന്മാരുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രവാചകന്മാർ ലേവനെ നിങ്ങൾ കല്ലെറിയാറുള്ളൂ. അപ്പൊ ഇവിടെ വന്നപ്പോ പറഞ്ഞു, 51-ാം ഭാഗത്തിൽ പറഞ്ഞു, പിതാക്കന്മാർ പിതാവിനെ തള്ളിക്കളഞ്ഞു, പിന്നെ നിങ്ങൾ പിതാക്കന്മാരുടെ പിൻതലമുറ പുത്രനായ യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു, ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അവരുടെ കൊച്ചുമക്കളാ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെയും തള്ളിക്കളയും. അതായത് ഹൃദയത്തിനും ചെവിക്കും പരിചയമില്ലാത്തവരായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. അപ്പോൾ നോക്കിക്കോണം, 3 ഏക ദൈവത്തെ ഇവരങ്ങ് തള്ളിക്കളഞ്ഞു. പിതാവായ ദൈവത്തെ പിതാക്കന്മാരുടെ കാലത്ത് കളഞ്ഞു, പുത്രനായ യേശുവിനെ പുത്രന്റെ കാലഘട്ടങ്ങളിൽ കളഞ്ഞു, ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയ പുനരുദ്ധാനം ചെയ്ത ശേഷം കർത്താവ് സ്വർഗത്തിലേക്ക് പോയി പരിശുദ്ധാത്മാവിന്റെ ഭൂമിയിലേക്ക് അയച്ചു. പ്രവർത്തന പുസ്തകം എന്നുള്ള അധ്യായങ്ങൾ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു പരിശുദ്ധാത്മാവോട് ചെയ്യുന്ന പ്രവൃത്തിയാണ് രേഖപ്പെട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനോടും നിങ്ങൾ മറുത്ത് നിൽക്കുന്നു. ഇത്രയും പറഞ്ഞിട്ട് പറഞ്ഞു, പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാഴുന്നുള്ളൂ, നീതിമാനായവന്റെ വരവിനെ കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു, അവനെ നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കുലപാതകന്മാരും ആയിത്തീർന്നു, നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. ഗുരുകം പറഞ്ഞാൽ എന്നറിയാവോ, ഈ സ്തേഫാനോസ് ചെയ്ത ഈ ആദ്യ പ്രസംഗം സുദീർഘമായ പ്രസംഗമാണ്. ആ സുദീർഘമായ പ്രസംഗത്തില് 3 അതിപ്രധാനമായ വിഷയങ്ങളുണ്ട്. 1,
ഈ പാപബോധം അവർക്കുണ്ടാകുന്ന നിലയിൽ, കുറ്റബോധം ഉണ്ടാകുന്ന നിലയിൽ അവരുടെ അതിക്രമം എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തി. അതായത് പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും പരിശുദ്ധാത്മാവായ ദൈവത്തെയും നിരാകരിച്ചു എന്നതാണ് അവരുടെ തെറ്റ്. പിതാവിനെ അവർ ഉപേക്ഷിച്ചു, അവർ കീഴ്പ്പെട്ടില്ല. പുത്രനെ അവർ ക്രൂശിച്ചു കൊന്നു, പരിശുദ്ധാത്മാവിനോട് മറുതലിച്ചു നിൽക്കുന്നു. ഇത് മൂന്നുമാണ് അവരുടെ പാപം. ഇങ്ങനെ അവം ഈ പാപത്തെക്കുറിച്ചും ദൈവനീതിയെക്കുറിച്ചും അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് പ്രയാസമുണ്ടായി. ഇന്നത്തെ നമ്മുടെ പുൽപ്പിറ്റുകളിലൊക്കെ പ്രസംഗിക്കുന്ന 99.99 ഉപദേശിമാർ, ശേമാൻ പാസ്റ്റർമാരും ഉപദേശിമാരും വിശ്വാസികളുടെയിലുള്ള തെറ്റുകളെ പറയുക, പറഞ്ഞ വിശ്വാസികൾ ആ പറയുന്ന ഉപദേശിമാരെ വിശ്വാസികൾക്ക് ഇഷ്ടമല്ല. വിശ്വാസികൾക്ക്, വിശ്വാസികളുടെ കയ്യിൽ നിന്ന് വലുതും പ്രതീക്ഷിക്കുന്നത് ഉപദേശിമാരെ അത് പറഞ്ഞാൽ കിട്ടത്തില്ലെന്നാണ് അവർ പറയുക. ഇതാണ് ചിന്തകളുടെ എവിടെയും തൊടാതെ ഇങ്ങനെ ആർക്ക്, അതായത് ഞാൻ പറയാം, പാപം, പരസംഗം, പുനർവിവാഹം, വിവാഹമോചനം, പിന്നെ വിഗ്രഹാരാധനയായ ദേവിയാഗ്രഹം, സാമ്പത്തിക ക്രമക്കേടുകൾ, ജീവിതത്തിലെ അശുദ്ധികൾ, ഈ വക വിഷയങ്ങളെ കുറിച്ചൊക്കെ പ്രസംഗിച്ചാൽ പ്രസംഗിക്കുന്ന സുവിശേഷം നായാ പൈസ കിട്ടത്തുമില്ല. അവൻ എന്നെ പോലെ വീട്ടിനകത്തിരുന്ന് പോലെ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യും, അല്ല പൊതുവേദികൾ ശുശ്രൂഷയ്ക്ക് അവസരം ലഭിക്കുകയില്ല. തരിക എന്നുള്ള വിഷയം ഇത് ഇന്നും തുടങ്ങുന്ന കാലം അല്ല. സ്തേഫാനോസിന്റെ ഒക്കെ കാലം പോലെ കാര്യം, ഈ ഒരൊറ്റ പ്രസംഗം കഴിഞ്ഞപ്പോഴേ കല്ലെടുത്ത് അവർ നെഞ്ചെ തെറിഞ്ഞല്ലേ അവരെ കൊന്നത്. അപ്പം കൊടുക്കുകയില്ല, അവസരം കൊടുക്കുകയില്ല. ഇത് അന്ന് പോലെ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതുകൊണ്ട് നമ്മുടെ ആൾ പാസ്റ്റർമാരും ഉപദേശിമാരും എല്ലാം പഠിച്ചു. അവർ ചെയ്യുന്ന ഏതായാലും ഇതൊന്നും പറഞ്ഞാൽ ഈ ജനം ശത്രുവാകുകയുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് കുറ്റബോധം ഉണ്ടായാലും അവരെ തെറ്റാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് എന്തിനാ ഉള്ളത് നമ്മൾ കാര്യമാക്കുന്നത്, അതുകൊണ്ട് ഉള്ളത് സ്വമേധയാ വരുന്ന ഇങ്ങോട്ട് പോരട്ടെ എന്ന് ഉള്ള നിലയിൽ അവരും ഈ വക കാര്യങ്ങളെ കുറിച്ചൊന്നും പറയുകയില്ല. ഒറ്റപ്പെട്ട് ഒന്നോ രണ്ടോ പേര് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അവരെ വിമർശകരായി, ദൂഷകരായി, മരുക്കമില്ലാത്തവരായി, അല്ലെങ്കിൽ അനുസരണമില്ലാത്തവരായി, ഗർഭമുള്ളവരായി, തലക്കനമുള്ളവരായി വിധി എഴുതി അവരെ അങ്ങ് തള്ളിക്കളയും ചെയ്യും. ഇത് തന്നെയാണ് സ്തേഫാനോസിന് സംഭവിച്ചത്. സ്തേഫാനോസോട് പറഞ്ഞു, നിങ്ങൾ പിതാക്കന്മാരുടെ കാലത്ത് പിതാവായ ദൈവത്തെ നിങ്ങൾ ഉപേക്ഷിച്ചു, നിങ്ങളുടെ തലമുറയിൽ കർത്താവായ യേശുവിനെ നിങ്ങൾ ഉപേക്ഷിച്ചു, ഇപ്പോൾ എന്ത് ചെയ്യുന്നു, അവരുടെ പിന്തുണ പ്രക്കാരായ നിങ്ങളുടെ കൊച്ചുമക്കൾ പരിശുദ്ധാത്മാവിനോടും എതിർത്തു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ പിതാക്കന്മാർ പ്രവാചകന്മാർ ആരെയാണ് നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാനുള്ള ഇരമ്യാവിനെ കോട്ടക്കടലിലിട്ടു, പിന്നെ ഞെരുക്കത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും കൊടുത്തു, കാവൽപ്പുരമണ്ഡത്ത് പൂട്ടിയിട്ട ശേഷം ഞെരുക്കത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും കൊടുത്തു, യെശയ്യാവിനെ ഈർച്ച വാളുകൊണ്ട് അറുത്തു വന്നു. ആമോസ് പറഞ്ഞിടൂ, ദർശക ഇവിടെ ഇരുന്ന് ഞങ്ങളുടെ ഈ പരമ്പരാഗതമായ പാരമ്പര്യമുള്ള ഞങ്ങളൊക്കെ രണ്ടും മൂന്നും നാലും തലമുറകളായി ഇവിടെ വിശ്വാസികളായി ജീവിക്കുന്നവരാ, ഞങ്ങളെ പഠിപ്പിച്ച പിതാക്കന്മാർ സൈമൺ സാർ ഞങ്ങളുടെ ആളുകളും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങളുടെ അടുത്തൊന്നും വന്നിരുന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അതുപോലെ ശമരിയ പർവ്വതങ്ങളാണ് പോയി പ്രസംഗിച്ചുകൊള്ളുക. അത് തന്നെയല്ല, നിനക്ക് ഇവിടെ പ്രവാചകന്റെ ക്വാളിറ്റി ഉള്ള, നീ ആട്ടത്തിപ്പിടം പറഞ്ഞ പാർട്ടി അല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തുച്ഛീകരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ പ്രവാചകന്മാരെ എല്ലാം ഇവർ ഉപദ്രവിച്ചു വരാം. ഏലിയാവിനെ ഉപദ്രവിച്ചു, ഏലീശായെ ഉപദ്രവിച്ചു, മോശയെ ഉപദ്രവിച്ചു, പിന്നെ അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ പ്രവാചകന്മാരോടെല്ലാം അവർ പറയുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇസ്രായേൽ രാജ്യം ഭരിച്ച യഹോയാക്കീൻ മുതലായ രാജാക്കന്മാരുടെ കാലത്ത് പറഞ്ഞാൽ വല്ലാത്ത കാലഘട്ടമാണ്. പ്രവാചകന്മാർക്ക് എഴുന്നേറ്റ് നിന്നും പ്രസംഗിക്കാൻ വയ്യാത്ത കാലം, അങ്ങനത്തെ കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് ആ ഒരുത്തന്റെ മുഖത്ത് നോക്കി, നീ ഇരിക്കുന്ന സിംഹാസനത്തോട് നിന്നെ ബാബേൽ രാജാവ് എടുത്തുകൊണ്ട് ബാബേലിലേക്ക് പോകുമെന്ന് യിരെമ്യാ പ്രവാചകൻ പറഞ്ഞു. അങ്ങനെ തന്നെ ചെയ്തു. അവനെ കൊണ്ടുപോയി അവനെ കണ്ണ് കുത്തി പൊട്ടിച്ച് ജീവകാലം മുഴുവൻ കണ്ണും പൊട്ടി അവൻ ഇരിക്കേണ്ടായി വന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നറിയാവോ, വചനത്തോട് ദൈവത്തോട് മത്സരിച്ചത് കൊണ്ടാണ്. അതപ്പോ ഈ ചോദ്യം, പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങൾ കല്ലെറിയായിരുന്നു, നീതിമാനായവന്റെ വരവിനെ കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു, അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകന്മാരുമായി തെളിയിക്കുന്നു. പ്രസംഗം കേൾക്കുന്ന വിശ്വാസം പറയുകയാണ്, നീതിമാനായവനെ കുറിച്ച് മുന്ന അറിയിച്ചവരെ നിങ്ങൾ കൊന്നുകളഞ്ഞു, അവനിപ്പോൾ നിങ്ങൾ ദ്രോഹികളും കൊലപാതകരും ആയി തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി പ്രാപിച്ച ന്യായപ്രമാണത്തെ നിങ്ങൾ അനുസരിച്ചതുമില്ല, പ്രമാണിച്ചതുമില്ല എന്ന് പറഞ്ഞാൽ ജനത്തിന്റെ ആബ്സല്യൂട്ട് ഫെയിലിയർ എന്താണെന്ന് അവരെ ബോധ്യപ്പെടുന്നു. ഇങ്ങനെ പ്രസംഗിച്ചാൽ പ്രസംഗം പോലും കിട്ടുമോ? ആരെങ്കിലും വിളിക്കുമോ? ഏതെങ്കിലും ഒരു ശുശ്രൂഷയ്ക്ക് ഭൂമിയില എവിടെയെങ്കിലും, അവിടെയും വിളിക്കുകയില്ല, അമേരിക്കയിലും വിളിക്കുകയില്ല, ഗൾഫിലും വിളിക്കുകയില്ല, കേരളത്തിലും വിളിക്കുകയില്ല, വീട്ടിലിരുന്ന് ഇരിക്കേ ഉള്ളൂ, ഒരു മാർഗവുമില്ല. അപ്പൊ ഇങ്ങനെ, അതുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുന്ന ഒരു ദേവദാസ് ഉണ്ടായിരുന്നു, തിരുവട്ട കൃഷ്ണൻകുട്ടി. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ ഏറ്റവും പ്രയോജനപ്പെടുത്തിയ പന്തുക്കൂസുകാരൻ CSI ഒക്കെയാണ്. എനിക്ക് നന്നായിട്ട് അറിയാൻ 10-12 വർഷം ഞാൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പറയാൻ ഇതായില്ലേ, ഇത് ഏത് കാലത്തും ഇത് തന്നെയാണ്. ജനത്തിന് പാപബോധം ഉണ്ടാകത്തക്ക നിലയിൽ ദൈവപക്ഷത്ത് നിന്നുകൊണ്ട് നിഷ്പക്ഷമായ ദൈവം സംസാരിക്കുന്ന ദൈവ ശുശ്രൂഷകന്മാരെ ജനം അംഗീകരിക്കുകയില്ല. അതറിയാവോ, പാപ കൂട്ടത്തിലെ പാട്ടും വെള്ളത്തിലെ പൂട്ടും പോലും പോകുന്ന രീതിയാണ് ദൈവത്തിന് എല്ലാ കാലത്തും ഇഷ്ടം. ഇസ്രായേൽ മകനായിരുന്നു.
അപ്പൊ അത് വായിക്കുന്ന ഇത് കേട്ടപ്പോൾ അവർ കോപ പരവശരായി അവന്റെ നേരെ പല്ലുകടിച്ച് അവന്റെ നേരെ വന്നു. ഏത് കേട്ടപ്പോഴ്? ജനം പിതാക്കന്മാരുടെ കാലത്ത് പിതാവായ ദൈവത്തെ ഉപേക്ഷിച്ചെന്നും പുത്രനായ യേശു ക്രിസ്തു ഭൂമിയെ സന്ദർശിച്ചപ്പോൾ അവനെ അവർ ക്രൂശിച്ചു കൊന്നെന്നും പരിശുദ്ധാത്മാവിനോട് നിങ്ങളുടെ പിന്തുണമാക്കാരായ കൊച്ചുമക്കളിൽ മറന്നിച്ചു നിൽക്കുന്നു എന്നുള്ള സത്യവചനം പറഞ്ഞിട്ട് പ്രവാചകന്മാരിൽ ഏവരെയാ നിങ്ങൾ വെറുതെ വിട്ടിട്ടുള്ളത്? അവരെ എല്ലാം നിങ്ങൾ കല്ലെറിഞ്ഞില്ലേ? അതുപോലെ തന്നെ നീതിമാനായവന്റെ വരവിനെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാരെ നിങ്ങൾ കൊന്നുകളഞ്ഞില്ലേ? നിങ്ങളെ തകർത്ത് കളഞ്ഞില്ലേ? അതിനുശേഷം ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഭൂതന്മാർ മുഖാന്തരമായി നിങ്ങളോട് അത് ചെയ്ത് ദൈവത്തിന്റെ ന്യായപ്രമാണം പ്രമാണിക്കാതെ പ്രമാണലംഘികളായി നിങ്ങൾ ജീവിക്കുകയല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ളത് പറഞ്ഞ കളർന്ന് തുള്ളൽ കയറുകയല്ലേ. ഉടനെ അവർ എന്ത് ചെയ്തു? കോപ പരവശരായി പല്ല് കടിച്ച് അവന്റെ നേരെ ചാടിക്കുന്നു. അവിടെ വായിക്കുന്നു, അവരെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് കർത്താവായ യേശു നിൽക്കുന്നതും കണ്ടു. അതാണ് അവനുണ്ടായത്. ഇവിടെ വായിക്കുന്നത് അവര് ഉറക്ക നിലവിളിച്ച് ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞി എന്ന് പറഞ്ഞാൽ ഓൾ പീപ്പിൾ വിത്ത് വൺ അക്കോർഡ് ഓഫ് മൈൻഡ്, എല്ലാവരും ഒന്നിച്ചു കൂടി. നിങ്ങളെ നോക്കിയോ, നിങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ സഭാധ്യക്ഷൻ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും പാപങ്ങളെ അവിടെ താലോലിക്കുകയോ വെച്ചു പുലർത്തുകയോ അല്ലെങ്കിൽ അവിടെയുള്ള ശുശ്രൂഷകന്മാര് സ്വന്തം ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലോ രക്തബന്ധത്തിന്റെ അടിസ്ഥാനത്തിലോ അളിയൻ അമ്മാച്ചൻ അമ്മാവൻ ആ ഭാര്യയുടെ അനിയത്തി ഇങ്ങനെയുള്ള ബന്ധങ്ങൾ വെച്ചുകൊണ്ട് അതിനെക്കുറിച്ച് നിശബ്ദമായിരിക്കുകയോ ചെയ്യുന്നിടത്ത് ഏതെങ്കിലും ദേവദാസൻ ചെന്ന് ഈ കാര്യങ്ങൾ തെറ്റാണെന്ന് പ്രസംഗിച്ച് നോക്കിയപ്പോ ഓരോ അറിയാം. ഓരോ ഒന്നിട്ട് ഒറ്റ കെട്ടായിട്ട് അവർ വായിക്കുന്ന അവർ ഉറക്ക നിലവിളിച്ച് ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന് നേരെ പാഞ്ഞു ചെന്ന് അവനെ നഗരത്തിൽ നിന്ന് പുറത്താക്കി കല്ലും. അങ്ങനെ വായിക്കുന്നു, അവനെ നഗരത്തിൽ നിന്ന് പുറത്താക്കി ഈ കല്ലെറിഞ്ഞു. എന്നാൽ അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. സ്വർഗം തുറക്കപ്പെട്ട സ്വർഗവും പിതാവിന്റെ വലതുഭാഗത്ത് ദൈവപുത്രനായ യേശു ക്രിസ്തു നിൽക്കുന്നതും അവൻ കണ്ടുവെന്നുമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഈ വാക്കുകൾ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, ജീവൻ പോയാലും, അതായത് ജീവിച്ചാൽ നമ്മൾ ക്രിസ്തുവിന് വേണ്ടി, മരിച്ചാൽ ക്രിസ്തുവിന് വേണ്ടി. അപ്പോൾ മരിക്കുന്നത് കർത്താവിന് വേണ്ടി, ജീവിക്കുന്നത് കർത്താവിന് വേണ്ടിയാണെങ്കിലും മരിക്കുന്നതും കർത്താവിന് വേണ്ടിയാണ്. ഇനി മരണമാണ് ജീവിതത്തിൽ സത്യം പറയുന്നതുകൊണ്ട് ലഭിക്കുന്ന പ്രതിഫലമെങ്കിൽ അത് മരിപ്പാൻ, പൗലോസ് പറഞ്ഞു ഞാൻ മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അങ്ങനെ മരിക്കേണ്ടി വന്നാലും, അതിലെ ഫിലിപ്പിയിലെ വിശ്വാസികളെ കുറിച്ച് അപ്പോസ്തലൻ പറയുമ്പോൾ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ അത് ചെയ്യും എന്നാ പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി ആ വിശ്വാസികളുടെ ആത്മീക പ്രഭുത്വതയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി രക്തപരിത്യാഗം ചെയ്യാൻ പോലും തയ്യാറായിട്ടുള്ള ഒരു സാക്രിഫിഷ്യൽ ശുശ്രൂഷയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. ഇവിടെ സ്തേഫാനോസിന്റെ ശുശ്രൂഷ അത് തന്നെയാണ്. അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനും ജ്ഞാനം നിറഞ്ഞവനും അതുപോലെ ദൈവകൃപ നിറഞ്ഞവനുമായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ ശക്തമായി നിന്ന് ജനത്തിന്റെ നിലവിലുള്ള വ്യവസ്ഥകൾക്കെതിരെ സംസാരിച്ചു. ഈ ഒഴുക്ക് വെള്ളത്തിൽ നീന്തേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ നമ്മുടെ നാട്ടിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഇടയാറിലൊക്കെ പമ്പയാറിന്റെ തീരത്താണല്ലോ ഞങ്ങൾ താമസിക്കുന്നത്. ഇവിടെ 10-30 അടി വെള്ളം പൊങ്ങി. വെള്ളം പൊങ്ങി നിൽക്കുമ്പോൾ ഞാൻ രണ്ടു കുറെ പിള്ളേരൊക്കെ വെള്ളത്തിനകത്ത് ഒഴുകുന്ന വെള്ളത്തിനകത്ത് ഒന്നും നീന്തേണ്ട ആവശ്യമില്ല. കായിക ബലം ആവശ്യമില്ല. ചുമ്മാ പൊങ്ങിക്കിടന്നാ മതി. വെള്ളം നമ്മളെ കൊണ്ടുപോയിക്കോളൂ. എന്നാൽ ഒഴുക്കിനെതിരെ നീന്താനാണ് പ്രയാസം. അത് വലിയ പ്രയാസമാണ്. ഏതു കാലത്തും ദൈവജനത്തിന്റെ ആത്മീയ അധപ്പതനത്തിനെതിരെ ശബ്ദിക്കുകയും പാപത്തിനെതിരെ ശംഖനാദം പോലെ ശബ്ദം ഉയർത്തുകയും ചെയ്തിട്ടുള്ള ദൈവത്തിന്റെ അഭിഷക്തന്മാർക്കെതിരെ അതിശക്തമാകുന്ന പോരാട്ടവും എതിർപ്പും ദൈവജനത്തിന് മതമുണ്ടായിട്ടുണ്ട്. ഇന്ന് RSS കാരോ BJP കാരോ മറ്റ് ഏതെങ്കിലും ക്രൈസ്തവ വിരുദ്ധ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കാരോ വിശ്വാസികളിലേക്ക് അന്യോന്യം ചെയ്യുന്ന ദോഷത്തെക്കാൾ അധികമാണ് നമ്മുടെ വിശ്വാസികൾ നമ്മുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾക്കെതിരെ അന്യോന്യം ചെയ്ത ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികളുടെ ഏറ്റവും വിശ്വാസികൾ തന്നെയാണ് എന്നാണ് എന്റെ അനുഭവത്തോടെ മനസ്സിലാക്കുന്നത്. സത്യം പറയാൻ പറ്റുകയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. നമ്മള് ഇങ്ങനെയുള്ള ഏത് തെറ്റ് ഒരു സാമ്പത്തികമായി ഗുരുതരമായ ക്രമക്കേട് കാണിച്ചാൽ അത് തെറ്റാണെന്ന് പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവനും അവന്റെ വംശാവലിയും മുഴുവൻ നമുക്കെതിരാകും. ഒരുവൻ ഭാര്യയെ ഉപേക്ഷിച്ച് അവന്റെ വേറൊരുത്തിയെ വിവാഹം കഴിച്ചാൽ അത് വചനപ്രകാരം തെറ്റാണെന്ന് പറഞ്ഞാൽ അവനും അവന്റെ വംശാവലിപ്പെട്ട ആൾക്കാർ ഇംഗ്ലണ്ട്, അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, പിന്നെ സ്വിറ്റ്സർലൻഡ്, അയർലൻഡ്, ഹോളണ്ട്, ഈ ജർമ്മനി പ്രദേശങ്ങളിൽ കിടക്കുന്ന മുഴുവൻ ആൾക്കാരും അവിടെ എല്ലാ സഭകളിലും ഏതെങ്കിലും ഒന്നിയും മൂപ്പർ അല്ലെങ്കിൽ സഭയുടെ സെക്രട്ടറി അല്ലെങ്കിൽ ട്രഷറർ അല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ബാലസംഘത്തിന്റെ ആൾ അല്ലെങ്കിൽ യുവജന സംഘത്തിന്റെ ആളെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരായി ഈ ബന്ധപ്പെട്ടവരുടെ ഒക്കെ ആൾക്കാർ. ഒരു ഒരു വീട്ടിൽ ഒരുപാട് കുടുംബാംഗങ്ങളുണ്ടെങ്കിൽ അവരൊക്കെ ആളുകൾ
മിടുക്കന്മാരാ, പ്രത്യേകിച്ച് ഈ ഗൾഫ് അമേരിക്കൻ രാജ്യങ്ങളിൽ ചെന്നാൽ ആദ്യം അവർ ഈ സഭയിലെ ഒരു സ്ഥാനം കൈക്കലാണ്. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ റെസ്ട്രിക്ഷൻ ചെയ്യാൻ, അത് ഇഷ്ടമില്ലാത്തവർക്ക് കൊടുക്കാതിരിക്കാൻ, ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാൻ, സ്വന്തം ബന്ധപ്പെട്ടവർക്ക് വേണ്ടി അത് കൊടുക്കാൻ ശുപാർശ ചെയ്യാൻ ഒക്കെയുള്ള നല്ല സ്വാധീനം ആവശ്യമുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഇവൽ ഒരുത്തൻ മണങ്ങിയാൽ മതി, സകല ആളുകൾക്കും കമ്പിയില്ലാ കമ്പി പോലെ സന്ദേശം പാസ് ചെയ്യും. വളരെ എളുപ്പ സംഗതി. അപ്പോ 1997 ഞാൻ അമേരിക്കയിൽ ചെല്ലുമ്പോൾ അന്ന് അവിടെ പേജർ ഉണ്ടായിരുന്നു. പല സഹോദരന്മാരുടെയും കയ്യിലെ പേജർ, അതായത് സന്ദേശം അയക്കുന്ന സാധനം, അവിടെ ഇന്റർനെറ്റ് കാലഘട്ടമാണ്. ഇപ്പൊ വന്നിപ്പോ നിമിഷം കൊണ്ടല്ലേ SMS അതുപോലെ വാട്സാപ്പ് ഒക്കെ പോകുന്നത് പെട്ടെന്ന്. അപ്പൊ പറഞ്ഞു വന്നത് എല്ലാവരും എതിരാകും. എന്തിനാ ഈ സേവാനുസിനെ കല്ലെറിഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ വല്ല തെറ്റും ചെയ്തു. അവനെതിരെ കള്ളസാക്ഷി, അവൻ പറഞ്ഞ സാക്ഷ്യം സത്യം, അതായത് നിങ്ങൾ പിതാവായ ദൈവത്തെ ഉപേക്ഷിച്ചു, പുത്രനായ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു കൊള്ളുന്നു, പരിശുദ്ധാത്മാവോട് ഇന്ത്യയോളം മറന്നിച്ചു തരുന്നു, പ്രവാചകന്മാരെ നിങ്ങൾ കല്ലെറിഞ്ഞു, നിങ്ങളോട് നീതിമാനാവിന്റെ വരനെ കുറിച്ച് പറഞ്ഞവരെ നിങ്ങൾ കൊന്നു കളഞ്ഞു, ഇപ്പോൾ നിങ്ങൾ അവർക്ക് ദ്രോഹികളും കൊലപാതകന്മാരുമായി തീർന്നിരിക്കുന്നു. ഉള്ള കാര്യം ഉള്ളതുപോലെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മൾ വായിക്കുന്നു, ഇവൻ മോശയ്ക്കും ന്യായപ്രമാണത്തിനും അതുപോലെ ദൈവത്തിനും വിരോധമായി സംസാരിച്ചു, നസയനായ യേശു ഈ സ്ഥലം തീണ്ടിച്ചു കളയുമെന്ന് പറയുന്ന ഞങ്ങൾ കേട്ടു എന്ന് അവനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞു. കള്ളസാക്ഷികളെ കൊണ്ടുവന്ന് അവരുടെ കൂടെ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. സാക്ഷ്യത്തിന് സാക്ഷ്യം ഇതും പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അവന്റെ നേരെ ഉറക്ക നിലവിളിച്ചുകൊണ്ട് ചെവിയും പൊത്തി പാഞ്ഞു ചെന്ന് അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു കൊന്നു എന്നാ വായിച്ചു. എന്നാൽ അവിടെ സ്തേഫനോസ് പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ച കർത്താവായ യേശുവേ എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് മാത്രം അവർ പ്രാർത്ഥിച്ച് മാത്രമല്ല, എന്നിട്ട് വായിക്കുന്ന അവനെ മുട്ടുകുത്തി കല്ലെറിയുകയാണ്. കല്ലിങ്ങനെ ശരവർഷമില്ലാതെ കല്ലുകൾ അവന്റെ നെഞ്ചിന് നേരെ പായുമ്പോൾ അവനെ മുട്ടുകുത്തി, കർത്താവേ അവർക്ക് ഈ പാപം നിർത്തരുത് എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയാണ് സ്തേഫാനോസ്, ആദ്യത്തെ നീണ്ട പ്രസംഗം, ആദ്യത്തെ രക്തസാക്ഷി. ഈ സ്തേഫാനോസിനെ കൊന്നാൽ പരിവസാനിപ്പിക്കുന്ന അല്ല സുവിശേഷവും സുവിശേഷ പ്രവർത്തനങ്ങളും. ദൈവം പണ്ട് ഈ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി അവർ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഒരു കൃഷ്ണൻകുട്ടിയെ കൊന്നാൽ കൃഷ്ണൻകുട്ടിയുടെ കഴുത്തറത്ത് വീഴുന്ന ചോര തുള്ളികൾ നിന്ന് 1000 കൃഷ്ണൻകുട്ടിമാർ ഉയർത്തെഴുന്നേറ്റ് ഈ ദേശത്ത് സുവിശേഷം പ്രസംഗിക്കുന്ന അദ്ദേഹം പറയുമ്പോൾ ദേഹം കോരിത്തിരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ സംസാര ശൈലി കേട്ടാണ്. ഇത് ഞാൻ പറയുന്ന അതിശയോക്തിയല്ല, കേട്ടുള്ളവർക്കെല്ലാം അറിയാതെ കഴിയും. അറിയാവോ, കൃഷ്ണൻകുട്ടിയുടെ ചോര ചൊരിഞ്ഞാൽ ഒരു തുള്ളി ചോരയിൽ നിന്ന് 1000 കൃഷ്ണൻകുട്ടിമാർ എഴുന്നേറ്റ് വന്ന് ഇവിടെ നസ്രയനായ യേശു ക്രിസ്തുവിനെക്കുള്ള സുവിശേഷം പ്രസംഗിക്കുന്നു. സ്തേഫാനോസിനെ കൊന്നു, കൊല്ലുമ്പോൾ അവനെ കൊല്ലുന്ന കല്ലെറിഞ്ഞു കൊല്ലുന്ന ആളുകളുടെ വസ്ത്രം കാത്തു നിന്ന തർസോസിലെ ശൗലിനെയാണ് പിന്നീട് കരുത്തനായ സുവിശേഷന്റെ വക്താവാക്കി പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തി കൊണ്ടുവന്ന 32 വർഷം കാലം കൊണ്ട് അന്നത്തെ അറിയപ്പെട്ട ഏഷ്യ മൈനർ മുഴുവൻ യൂറോപ്പിന്റെ എത്തിപ്പിടിക്കാവുന്ന സ്ഥലങ്ങളിലെല്ലാം സുവിശേഷം പ്രസംഗിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞ് എന്റെ മെസ്സേജ് അവസാനിപ്പിക്കട്ടെ. സ്തേഫാനോസിന്റെ പ്രസംഗം ആദ്യത്തേതും അവസാനത്തേതുമായിരുന്നു, അതായത് കന്നി പ്രസംഗവും കടശി പ്രസംഗവുമായിരുന്നു. അവൻ ഒരു ദോഷവും ചെയ്തില്ല, അവൻ ആകെ ചെയ്ത് തെറ്റ് ദൈവപക്ഷത്ത് നിന്നുകൊണ്ട് സത്യം വിളിച്ചു പറഞ്ഞു. ഇതാണ് സത്യം, യാചനം അത് അംഗീകരിക്കാൻ മനസ്സായില്ല. അതായത് പിതാവായ ദൈവത്തെയും പുത്രനായ യേശു ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും നിരാകരിച്ചു കളഞ്ഞ ജനം ക്രോധ പാരവശ്യരായി. നാം വായിക്കുന്നത് ഈ സത്യം തുറന്ന് പ്രസ്താവിച്ച് ദൈവത്തിന്റെ ദാസന് നേരെ തങ്ങളുടെ വലിയ കല്ലുകളുമായി പാഞ്ഞെടുത്തു. അവർ അവനെ അവന് നേരെ അവനെ ചെവി കുത്തിക്കൊണ്ട് ഉറക്കം നിർവിളിച്ചുകൊണ്ട് അവന് നേരെ പാഞ്ഞെടുത്ത് അവനെ പട്ടണത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു. അവൻ മുട്ടുകുത്തി, കല്ലുകൾ ഓരോന്നോരോന്നായി അവന്റെ മേൽ നിവധിക്കുമ്പോൾ അവൻ വേദനയിൽ പുളഞ്ഞ് മുട്ടുകുത്തി. അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ ഈ പാപം അവർക്ക് നിർത്തരുത് എന്ന് പറഞ്ഞ് ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. തന്റെ ഗുരു എപ്രകാരം തന്റെ പ്രാണനെ പിതാവിനെ കയ്യിൽ പരിമേൽപ്പിച്ചു, അപ്രകാരം തന്നെ ആ ഗുരുവിന്റെ ഉത്തമനായ ശിഷ്യൻ തന്റെ പ്രാണനെ കർത്താവിന്റെ കയ്യിൽ പരിമേൽപ്പിച്ച് സ്വർഗലോകം പോന്നു. എന്നാൽ നാം വായിക്കുന്നു ഈ സ്തേഫാനോസിന്റെ അന്ത്യം, സ്തേഫാനോസ് എത്ര കാലം ജീവിച്ചിരുന്നു, എത്ര കാലം പ്രസംഗിച്ചു എന്നുള്ളതല്ല വിഷയം. ഇന്ന് ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ വിലകൽപ്പിക്കുന്ന ഒരാണിൽ എത്ര പുൽപ്പിറ്റെ കൺവെൻഷൻ പ്രസംഗിക്കാൻ കിട്ടും, അതനുസരിച്ച് അദ്ദേഹത്തിന്റെ മൂല്യം നമ്മുടെ സമൂഹം വിലയിരുന്നു. അതായത് ഞാൻ ഇത്ര പുൽപ്പിറ്റ് പ്രസംഗിച്ചു, ഇത്ര പുൽപ്പിറ്റിലായിരുന്നു എന്റെ ശുശ്രൂഷ. ചില ആളുകൾ വിവാഹം കേട്ടു, ഞാൻ ഇവിടെ ഇത്രാമത്തെ വിവാഹ ശുശ്രൂഷ നടത്തുന്നപ്പോൾ വലിയ പ്രകമനത്തോട് പറയാറുണ്ട്. എത്ര വിവാഹം നടത്തി എന്നുള്ളതല്ല, നടത്തപ്പെട്ട വിവാഹ ശുശ്രൂഷയിൽ എത്രമാത്രം ദൈവകൃപ വ്യാപരിക്കുകയും അനുഗ്രഹം പകരുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. എത്ര പുൽപ്പിറ്റുകൾ പ്രസംഗിച്ചു എന്നുള്ളതല്ല, പ്രസംഗിച്ചത് ദൈവത്തിന്റെ കൃപയിലും കർത്താവിന്റെ ആലോചനയ്ക്കും വിധേയപ്പെട്ടായിരുന്നു എന്നുള്ളതാണ്. എത്ര കാലം ജീവിച്ചിരുന്നു എന്നുള്ളതല്ല പ്രമാണം, പ്രധാനപ്പെട്ട വിഷയം. ജീവിച്ച കാലം കർത്താവിന്റെ ഇഷ്ടത്തിന്
ദൈവമുഖത്ത് നന്നായിട്ട് ജീവിച്ചോ എന്നുള്ളതാണ്. അതുകൊണ്ട് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ദ ക്വാണ്ടിറ്റി ദാറ്റ് വി ലിവ്. അതായത് നാം എത്ര നാൾ ജീവിക്കുന്നുള്ളതല്ല, ജീവിച്ച നാളുകൾ കർത്താവിന് വേണ്ടി പ്രയോജനം വരായി ജീവിച്ചുവോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കർത്താവിന് വേണ്ടി ധീരനായ ഒരു യോദ്ധാവായി, പ്രയോജനപ്പെട്ട ഒരു ദൈവഭക്തനായി, ദൈവകൃപ അനാവൃതമാക്കാത്തവനായി നട്ടലിലൂടെ നിവിടെ നിന്ന് സംസാരിച്ചവനാണ്. അവൻ സാഹചര്യത്തെ ഭയപ്പെട്ടില്ല, ജനത്തെ ഭയപ്പെട്ടില്ല, മരണത്തെ ഭയപ്പെട്ടില്ല. തന്റെ ജീവനെ തന്നെ കർത്താവിന്റെ സ്നേഹമാകുന്ന ബലിപീഠത്തിൽ യാഗമായി സമർപ്പിച്ചുകൊണ്ട് തന്റെ രക്തം തന്നെ അതിന് വിലയായി നൽകിക്കൊണ്ട് താൻ വിശ്വസിച്ചതും സ്വീകരിച്ചതുമായ സത്യം തുറന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഒരുപാട് പ്രസംഗിക്കാൻ അവസരം കിട്ടിയില്ല. ആ ഒറ്റ പ്രസംഗത്തിൽ ആ ജനത്തിന് അത്യഗാധമായ പാപ കുറ്റബോധം ഉണ്ടാകത്തക്ക നിലയിൽ അവരോട് സംസാരിച്ചു. പക്ഷെ എന്നിട്ടും അവർ മാനസാന്തരപ്പെട്ടില്ല, രൂപാന്തരപ്പെട്ടില്ല, മനംതിരിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വിഷയം. അതുകൊണ്ടാണ് അവനെ കൊല്ലുമ്പോൾ കൊല്ലുന്നവരുടെ വസ്ത്രത്തിന് കാവൽ ചെയ്യുന്ന ശൗലിലൂടെ ദമസ്കോസിന്റെ പടിവാദത്തിൽ പുനരുദ്ധാനം ചെയ്ത കർത്താവ് പ്രത്യക്ഷനായി അവനെ പരിവർത്തന വിധേയനാക്കി സുവിശേഷത്തിന്റെ സമുന്നതനായ വക്താവാക്കി ദൈവം വാർത്തെടുത്തു. ദൈവത്തിന് അത് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്നും ഞാൻ ഓർപ്പിക്കട്ടെ, ജനം കേട്ടാലും ഇല്ലെങ്കിലും യെശയ്യാ പ്രവാചകൻ പുസ്തകം 20 വായിക്കുന്ന പോലെ കാഹളം പോലും നിന്റെ ശബ്ദം ഉയർത്തി, യാക്കോബ് ഗ്രഹത്തിന് അവരുടെ പാപങ്ങളെയും യഹൂദ ഗ്രഹത്തിന് അവരുടെ അതിക്രമങ്ങളെയും ഓർപ്പെടുത്തുക എന്നാണ് ദൈവവചനം പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ആയുസ്സിൽ കർത്താവ് നമുക്ക് തരുന്ന ഈ നാളുകൾ നമ്മളൊരു കാര്യം ചെയ്യണം, മനുഷ്യൻ എങ്ങനെ നമ്മെ കാണുന്നു അല്ലെങ്കിൽ മനുഷ്യനെ ഏത് നില നമ്മളെ വിലയിരുത്തുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല, ദൈവം എന്നെ എന്ത് ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വേണം നാം ശുശ്രൂഷ ചെയ്യുവാൻ. പിന്നെ പണത്തിന് വേണ്ടി നമ്മൾ ശുശ്രൂഷ ചെയ്യരുത്. കാരണമറിയാവോ, എന്റെ ഈ 40 വർഷക്കാലത്തെ സുവിശേഷ വിലയിലും ഞാൻ പണത്തിന് വേണ്ടി കർത്താവിന് ചോദിക്കാനും പോയി. എന്നാൽ എന്റെ ആവശ്യങ്ങളൊക്കെ സ്വർഗത്തിലെ ദൈവം നടന്നു. ലക്ഷറി ദൈവം അനുവദിച്ചിട്ടില്ല, അത് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പറയണം. എത്ര കൺവെൻഷൻ പുൽപ്പിറ്റിൽ നമ്മുടെ സംഘാടകർ വിളിക്കും വിളിക്കാതിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നതിൽ സത്യം പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യരുത്. ഉള്ള കാര്യങ്ങൾ പറയണം, പക്ഷേ പറയുന്ന കൃപയിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ സ്തേഫാനോസ് സംസാരിച്ച എങ്ങനെയാണ്? അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി കൃപയോടെ അവരെ വിളിച്ചു പറഞ്ഞത് വായിക്കുന്നു. നമുക്ക് ഏത് തെറ്റിനെയും വിളിച്ചു പറയാൻ പറ്റും, എന്നറിയാവോ? അത് പരിശുദ്ധാത്മാ നിറവിൽ കൃപയോടെ നാം അത് ജനത്തെ ബോധ്യപ്പെടുന്നു. ഏത് കാലത്തും തങ്ങളുടെ പാപങ്ങളെ ജനം സ്വീകരിക്കുകയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ സ്വയം നിങ്ങൾക്ക് ഏറ്റവും ലളിതമായി മനസ്സിലാക്കേണ്ട വിഷയം, അതായത് ഇപ്പൊ മറ്റൊരു സഹോദരന്റെ മക്കള് പെൺമക്കളാകട്ടെ ആൺമക്കളാകട്ടെ അവരല്പം മോശപ്പെട്ട ജീവിത നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകളാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ആ കാര്യം അവരെ ഒന്ന് ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരിക്കല് ഞാൻ ശുശ്രൂഷ ചെയ്ത 10-30 വർഷം മുമ്പാണ് ഒരു സ്ഥലത്തെ ഒരു സഹോദരന്റെ മകനെ ഒരു സിഗരറ്റ് ഒരു സ്ഥലത്ത് വെച്ച് വലിക്കുന്നത് ഞാൻ കണ്ടു. അത് ഞാൻ അദ്ദേഹത്തിന്റെ ഫാദർ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഫാദറിന്റെ ജ്യേഷ്ഠനോട് ആ കാര്യം സ്നേഹബുദ്ധിയ സൂചിപ്പിച്ചു. പക്ഷെ ആ സൂചിപ്പിച്ചൊരു വൈരാഗി ഈ 30 അദ്ദേഹം എന്നോട് ഹൃദയത്തിൽ ഇപ്പോഴും വെച്ച് പുലർത്തി. ഞാൻ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോൾ ആ സഹോദരനുള്ള സ്ഥലസഭയിൽ 3 എന്നെ സ്വീകരിച്ചില്ല. അതിന്റെ കാരണം പറഞ്ഞാൽ ഇതാണ്, ഞാൻ ഇത് പറഞ്ഞു എന്നുള്ള വിഷയമല്ല, വേറെ തെറ്റൊന്നുമല്ല. അപ്പൊ ഈ പിന്നീട് എനിക്ക് തോന്നി ഞാൻ വാസ്തവത്തിൽ അത് പറയണ്ടായിരുന്നു. കാരണം അറിയാവോ, കാര്യം എനിക്ക് മനോഹരമായ ശുശ്രൂഷ വേദി നഷ്ടപ്പെട്ടു, അദ്ദേഹം സുഖത്ത് ഭരിച്ച കാര്യം ഞാൻ പറഞ്ഞില്ല. അത് അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ പറഞ്ഞല്ല, കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞ. അത് കറക്ഷൻ ആൾക്കാർക്ക് ഇഷ്ടമല്ല. ഇനിയും മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യാൻ, നമ്മുടെ സ്വന്തം മക്കൾ വഴിവിട്ട ചില ബന്ധങ്ങളിലേക്ക് പോകുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ സാധാരണയായി ഞാൻ കണ്ടുള്ള എല്ലാ പേരൻസ് ചെയ്തറിയോ അത് ഏതെങ്കിലും നീതീകരിക്കാൻ ശ്രമിക്കും. അവനവന്റെ മക്കളുടെ കാര്യം വരും, അത് നീതീകരിക്കാൻ ശ്രമിക്കും. മറ്റുള്ളവരെ ആകുമ്പോൾ അത്രയും ഒരു താല്പര്യം ഒരു ലാക്സിറ്റി കാണിക്കത്തുമില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. തെറ്റ് അവനവന്റെ മക്കൾ ചെയ്താലും വേറൊരാൾ ചെയ്താലും തെറ്റ് തെറ്റ. എന്റെ മക്കളോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവരെ രണ്ടുപേരെയും വിവാഹം കഴിക്കും മുമ്പേ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെ വിവാഹം കഴിപ്പിച്ച് വിടുകയാണ്, ഇന്ന് വരെ നിങ്ങൾ കണ്ടില്ലാത്ത രണ്ട് പുരുഷന്മാരോട് നിങ്ങൾ അവരോട് സന്തോഷമായി ജീവിക്കണം. നിങ്ങൾ ദൈവത്തിന്റെ വിരോധമായി വഴക്ക് കൂടുകയോ നിങ്ങൾ ആ വഴക്ക് കൂടിയ ശേഷം നിങ്ങൾ എന്റെ വീട്ടിൽ വരികയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ദുബായിൽ 1999 ജോൺ കുട്ടിച്ച എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ബാംഗ്ലൂർ. 99 ഞാൻ പോയപ്പോ അവിടുത്തെ ഈ ദുബായ് സിറ്റി സർവേ ചെന്നിട്ട് എനിക്ക് അന്ന് 2-3 താഴ് വാങ്ങിക്കണം, അന്ന് വീടിന്റെ ആവശ്യമുണ്ട്. ഞാൻ ഈ എയിലിന്റെ 2-3 താഴ് വാങ്ങി. ഞാൻ എന്റെ പിള്ളേർ പറഞ്ഞു, നിങ്ങൾ വഴക്കുണ്ടാക്കി നിങ്ങൾ അവിടുന്ന് ഇവിടെ തിരിച്ചു വന്നാൽ എന്റെ ഗേറ്റിന്റെ ഭാഗത്ത് വരുമ്പോ ഈ എയിലിന്റെ ഈ 2 ലോക്ക് ഇട്ട് പൂട്ടിയേക്കും നിങ്ങൾ കാണും എന്ന് പറഞ്ഞാൽ ഐ വിൽ നെവർ ലെറ്റ് യു എന്റർ മൈ ഹൗസ്. അതെ, എന്താ പറഞ്ഞ അടുത്ത്? ഞാൻ അങ്ങനെ തന്നെ അന്നും ഇന്നും ആ നിലപാട് സ്വീകരിച്ചു. അതായത്
വിവാഹം കഴിച്ചാൽ ഭർത്താക്കന്മാരോട് സന്തോഷമായി ജീവിതത്തിന്റെ അനുകൂലവും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ജീവിച്ച് മാതൃകായോഗ്യമായി ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ചോളും. സാക്ഷികളൊന്നും കാണിക്കരുത്. വടക്കെ ഉണ്ടാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ അയ്യോ എന്റെ മോനല്ലേ അല്ലെ എന്റെ മോളല്ലേ ഞാൻ ഇതൊക്കെ പറഞ്ഞോണ്ട് നമ്മൾ സ്വീകരിക്കാൻ മാതാപിതാക്കൾ തയ്യാറാകുമ്പോഴാണ് മക്കൾ വഴിവിട്ട കാര്യങ്ങളിലേക്ക് പോകാൻ കുറെ കൂടെ ശക്തരായിത്തീരുന്നത്. അപ്പൊ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആണെന്ന് മനസ്സിലാക്കണം. അത് സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ 101% സ്ട്രിക്റ്റ് ആകുകയും മറ്റുള്ളവരുടെ പേരിൽ വരുമ്പോൾ 90% ആകുകയും ആവും. മനസ്സിലായോ? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഹേ അന്യനെ ഉപദേശിക്കുന്ന നീ നിന്നെ തന്നെ ഉപദേശിക്കാത്ത എന്ത് എന്ന ചോദ്യത്തെ അഭിമുഖീകരിക്കേണ്ട ആവശ്യം വരും. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ സ്തേഫാനോസ് പറയാനുള്ള കാര്യം ദൈവമേ തീർത്തു പറഞ്ഞു. പക്ഷെ ആ ജനം അത് കൈക്കൊണ്ടില്ല. ആ ജനം അത് കൈക്കൊണ്ടില്ലാത്തതുകൊണ്ടാണ് പിന്നീട് പറയുന്നത് 2000 വർഷങ്ങൾ പിന്നിട്ടു. ഇന്നും അവർ അത് കൈക്കൊള്ളുന്നില്ല. ഇപ്പോഴും അത് കൈക്കൊള്ളുന്നില്ല. നമ്മൾ ഇസ്രയേലിലൊക്കെ പോയി ഇവിടുത്തെ കാശുള്ള ആൾക്കാരൊക്കെ അവിടുത്തെ സ്ഥലങ്ങൾ കാണുകയും യേശു നടന്ന പ്രാർത്ഥിച്ച ഗെത്സെമനെത്തോട്ടം കാണുകയും നടന്ന സ്ഥലങ്ങളൊക്കെ പോവുകയും പിന്നെ ഒക്കെ കാണുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. പണമുള്ളവർ ചെയ്യട്ടെ. ഞാൻ ഇതുവരെ പോയിട്ടില്ല. എനിക്ക് പോകാനായിട്ട് ഒരുപാട് പൈസ ഇല്ല. കാര്യം ഒരു 1.5 ലക്ഷം രൂപ ഇപ്പം അതിനുവേണ്ടി മുടക്കാൻ എനിക്ക് മാർഗമില്ല. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഏതെങ്കിലും കാലത്ത് കർത്താവ് പൈസ വന്നാൽ ഞാൻ അതിന് വിശുദ്ധ സ്ഥലമായതുകൊണ്ടൊന്നുമല്ല, അതൊരു ചരിത്ര പ്രധാനമുള്ള സ്ഥലമായതുകൊണ്ട് ഒന്ന് പോയി കാണണം താല്പര്യമുണ്ട്, അന്ന് കാണും. പക്ഷേ ഇപ്പോഴും അതിനൊന്നും സാവകാശമില്ല. ന്യായമായ ഈ ആവശ്യം അന്യായമായ ഒരു മാർഗത്തിലൂടെ ആളുകളിൽ നിന്ന് വശീകരിച്ച് പോകാൻ ഇഷ്ടവുമില്ല. എന്നാലൊരു കാര്യം മനസ്സിലാക്കിക്കോണം, നമ്മള് അവിടെ ഈ ഈ ഈ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ പ്രഭുത്വതയ്ക്ക് ഏറ്റവും ആവശ്യമാകുന്ന ഇതൊന്നുമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കർത്താവ് പറഞ്ഞത് നമ്മൾ അങ്ങ് ഭയം കൂടാതെ പറയുക എന്നതാണ്. അത് ദൈവകൃപയിലും സ്നേഹത്തിലും പറയണം, പരിശുദ്ധാത്മ നിറവിൽ സംസാരിക്കണം, ജനം കേട്ടാലും ഇല്ലെങ്കിലും. അതുകൊണ്ട് കർണരസമാകുമാർ കേൾവിക്കാരെ സുഖിപ്പിക്കുന്ന, സംഘാടകരെ സുഖിപ്പിക്കുന്ന മെസ്സേജുകളൊക്കെ പറഞ്ഞാൽ എല്ലാ പുൽപ്പിക്കും നമ്മളെ വിളിക്കുകയും ആളുകൾ ശുപാർശ ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വിളിക്കുകയല്ല, വേണ്ട, വിളിച്ചില്ലെങ്കിലും യാതൊരു പ്രശ്നമില്ല. പക്ഷെ സത്യം പറയുക. സ്തേഫാനോസ് സത്യം തുറന്നു പറഞ്ഞു. അവന് പ്രതിഫലമായി കിട്ടിയത് കല്ലെറികൊണ്ട് അവൻ മരിക്കേണ്ടായി പോകും. പക്ഷെ വേറൊരു കാര്യം, കൂടെ നിന്ന യഹൂദന്മാരും കല്ലെറിഞ്ഞവരും അവനെ കല്ലേറിന് ഏൽപ്പിച്ചു കൊടുത്തവരും അവന് നേരെ ആക്രോശിച്ചവരും കാണാത്തൊരു കാഴ്ച സ്തേഫാനോസ് കണ്ടു. അതവിടെ എഴുതിയിട്ടുണ്ടെന്ന് അറിയാവോ? സ്വർഗം തുറന്നിരിക്കുന്നതും കർത്താവായ യേശു പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് നിൽക്കുന്നതും അവൻ കണ്ടു എന്ന് എഴുതി. അതാ അവനെ കല്ലെറിഞ്ഞവർ കണ്ടില്ല, കല്ലെടുക്ക് പിറക്കാൻ പോയവരും കണ്ടില്ല, അവനെ ന്യായവിസ്താര സഭയുടെ മുമ്പാകെ ഏൽപ്പിച്ച ശത്രുക്കൾ കണ്ടില്ല, അവനെ ന്യായവിസ്താരത്തിനായി ക്വസ്റ്റ്യൻ ചെയ്ത മഹാപുരോഹിതൻ കണ്ടില്ല, ആ സന്നിധി സംഘത്തിലെ ആരും കണ്ടില്ല. പക്ഷെ ആര് കണ്ടു? സ്തേഫാനോസ് അത് കണ്ടു. അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്നത് കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നത് അറിഞ്ഞ് ഞങ്ങൾ കഷ്ടങ്ങളിലും ഏറ്റവും അധികം പ്രശംസിക്കുന്നു എന്ന് മാത്രമല്ല, പിന്നെ ആ കഷ്ടതയെക്കുറിച്ച് റോമാലയുള്ള പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വെളിപ്പെടുപാടുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നുള്ളത്. അപ്പൊ നിത്യതയിൽ ക്രിസ്തു ഭക്തൻ ലഭിക്കുന്ന നിത്യതേജസ്സിന്റെ അസംസ്കൃത വസ്തു മാത്രമാണ് ഈ ലോകത്തിലെ ശാരീരിക ദണ്ഡങ്ങൾ ഉൾപ്പെടെയുള്ള കല്ലുകൾ ഉൾപ്പെടെയുള്ള കഷ്ടനഷ്ടങ്ങൾ എന്ന് സ്തേഫാനോസ് കണ്ടിട്ട് എന്ത് ചെയ്തു? വരുവാനിരിക്കുന്ന പ്രത്യാശയിൽ പൂർണ്ണ നിശ്ചയം പൂണ്ട മഹത്തരമായ പ്രകാശം അവൻ ദർശിച്ചു. അവൻ തന്റെ പ്രാണനെ കർത്താവിനെ ഏൽപ്പിച്ച് സുഖസുഷുപ്തിയിലായി നിത്യതയിലേക്ക് പ്രവേശിച്ചു. ഒരുപാട് കാലം പ്രസംഗിക്കണമെന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. കരുത്തരായ ഏലിയാവിന്റെ പ്രസംഗം 4-5 ഉണ്ടായിരുന്നു. അവനെപ്പോലെ ശക്തനായ ഒരു പ്രവാചകൻ പിന്നെ ഈ ഇസ്രായേലിൽ ഉണ്ടായിരുന്നില്ല. ആ കരുത്തനായ ഏലിയാവ് 4-5 പ്രസംഗം, അതും ദൈവം നീ എഴുന്നേറ്റ് എന്ന് ആഹാബിനോട് അല്ലെ എഴുന്നേറ്റ് എന്ന് കർമ്മയിൽ എന്ന് പറഞ്ഞ് ദൈവം നിയോഗിച്ച സമയത്ത് മാത്രമേ അല്ലെ ഡയറിക്കകത്ത് വിശ്രമം കൂടാതെ ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള ദിവസങ്ങളിലെ ഒന്നും എഴുതി പോയിട്ടില്ല. അങ്ങനെയൊന്നും ആയിരുന്നില്ല ഏലിയാവ് ചെയ്തത്. അപ്പൊ എന്ത് ചെയ്തു? അവൻ നട്ടല്ലോണ്ടായിരുന്നു. അവനോട് എന്ന് ഞാൻ കൽപ്പിച്ചിട്ടല്ലാതെ ഇനി 3 സംവത്സരവും 6 മാസവും ആകാശത്തിന് ഒരു തുള്ളി മഴ വീഴുകയെന്ന് ദുഷ്ടനായ ആഹാബിന്റെ സിംഹാസന മുമ്പാകെ നിന്ന് നിബന്ധന പറയാനുള്ള ധൈര്യം ഈ ഏലിയാവുണ്ടായിരുന്നു. ഇന്ന് നമ്മളെ ഈ വീമ്പ് പറയുന്ന നമ്മളെ പല ഉപദേശിമാരും പല വിശ്വാസികളും ഇപ്പോഴത്തെ നമ്മുടെ ഈ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഭരണത്തിൽ തന്നെ പഞ്ചപൂച്ച പടക്കിയാണ് നിൽക്കുന്നത്. അടുത്തൊരു കേരളം വന്ന ശേഷം ഇവിടുത്തെ ക്രൈസ്തവികതയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഹാനി ഉണ്ടാവുകയോ ഉപദ്രവം ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത നമ്മളിലെ പ്രൗഢഗംഭീരമായി പ്രസംഗ വേദികളുള്ള ഒരു സുവിശേഷം, 1979 ഞാൻ കോട്ടയത്ത് കുഞ്ഞോൻചാക്കോ അവരുകൾ നടത്തുന്ന ബൈബിൾ സ്കൂളിൽ വിദ്യാർത്ഥിയായി പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ വടവാതിര റബ്ബർ ബോർഡിന്റെ വാതിക്കൽ പരസ്യം പോയി. അന്ന് ഞങ്ങൾ കൊച്ചു പിള്ളേരെ, ഓരോ മരുന്നിന്റെ മണം മാറാത്ത പിള്ളേരെ. അപ്പൊ അന്ന് പ്രസംഗനായി വന്ന ഒരു ദൈവദാസൻ RSS വടിവാളും തോക്കും കത്തിയും വെട്ടുകത്തിയുമായി വന്നു. പ്രസംഗം റബ്ബർ തോട്ടത്തിൽ കൂടെ ചാടി
ആ പുള്ളി ഇന്ന് നമ്മുടെ എല്ലാ പ്രശസ്തനായ ഒരു ദേവദാസനാണ്. അപ്പൊ ഞാൻ പോട്ടെ ചേർപ്പാടി, പക്ഷെ ഞങ്ങള് ഒരവനും തന്നെ മണം മാറാത്ത 7 പിള്ളേരോട് അവശേഷിക്കും. ഞങ്ങളെ പിന്നെ ഒന്നും ചെയ്യേണ്ട, ഞങ്ങളെ അവരങ്ങ് വെറുതെ വിട്ടു. കാര്യം ഞങ്ങൾക്ക് ഒന്നും ഓടാനും വയ്യ, ആടാനും വയ്യ, ഇതിലെ പോടുന്നു അറിയാനും വയ്യ. ഞാൻ പറഞ്ഞറിയാവോ, വേർപെട്ട ദൈവജനം പെന്തക്കോസ്തുകാരും വേർപാടുകാരും കെട്ടിപ്പോക്കുന്ന പുൽപ്പറ്റുകളിൽ വിശ്വാസികളുടെ വേലിക്കകത്ത് നിന്ന് നല്ല വീര വാദങ്ങൾ പറയാനും പ്രസംഗിക്കാനും വളരെ എളുപ്പമാണ്. പക്ഷേ വടശ്ശേരിക്കര ടൗണിലും ചിറ്റാര ടൗണിലും അതുപോലെ തന്നെ ഈ കോഴഞ്ചേരി ടൗണിലും പത്തനംതിട്ടയിലും റാന്നിയിലും പ്ലാങ്കമണ്ണിലും തീയാടിയിലും ഒക്കെ ചെന്ന് റോഡിൽ ചെന്ന് നിന്നുകൊണ്ട് ബി ജെ പിക്കാരും മാർക്സിസ്റ്റുകാരും പിന്നെ സുവിശേഷ വിരോധികളുമായുള്ള ആൾക്കാരുള്ളത് എന്ന് പ്രസംഗിക്കാൻ അനിച്ചിരി അസാമാന്യമാകുന്ന കൃപയും കഴിവും ധൈര്യവും ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. സ്തേഫാനോസിനെയും ഏലിയാവിനെയും ഒക്കെ വ്യാപരിച്ച ധൈര്യം വേണം. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഈ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചെയ്യാൻ വളരെ സന്തോഷമാണ്. ഒരു മനുഷ്യൻ കൂടെ ഇല്ലെങ്കിലും കവലയിൽ നിന്ന് പ്രസംഗിക്കാൻ പറഞ്ഞ എന്നെ കൊണ്ട് പ്രസംഗിക്കാൻ വളരെ സന്തോഷമായിരിക്കും. ഞാൻ ചെയ്തൊന്നും പറയുകയില്ലല്ലോ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് അതിന് നമുക്കൊരു ധൈര്യം വേണം. അല്ല, അവിടെ ആ മനുഷ്യന്റെ യാതൊരു മതിലും ഇല്ലാത്ത സ്ഥലത്ത് ദൈവദൂതന്മാരുടെ അദൃശ്യരായ ദൈവദൂതന്മാരുടെ വേലിക്കെട്ടിനകത്ത് നിന്നുകൊണ്ട് സധൈര്യം കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ കാണിക്കുന്ന ചങ്കൂറ്റമാണ് ദൈവകൃപ എന്ന് പറയുന്നത്. അത് സ്തേഫാനോസ് ഉണ്ടായിരുന്നു. അവൻ പരിശുദ്ധാത്മ സമ്പൂർണനായി ആണ് അവരോട് സംസാരിച്ചത്. പരിശുദ്ധാത്മ പൂർണ്ണമായിട്ടാണ് അവൻ ശരീരത്തെ വിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് പോയത്. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. അതായത് ഗതിഭേദങ്ങളുള്ള ആച്ഛാദനങ്ങളിൽ ആടിയൊലിയുന്നവരായിട്ടല്ല, നമ്മെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ എത്രയും വിശ്വസ്തമായി കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുക, ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്നു പറയുക, ജനത്തിന്റെ പാപബോധം ഉണ്ടാകുന്ന രീതിയിൽ ദൈവം ഒന്നും പ്രസംഗിക്കുക. അവർ മാനസാന്തരപ്പെട്ടാലും ഇല്ലെങ്കിലും കാറുകളും പോലും ശബ്ദം ഉയർത്തി യഹൂദാഗ്രഹത്തിനുള്ള പാപങ്ങളെയും യാക്കോബ് ഗ്രഹത്തിന് അവരുടെ അതിക്രമങ്ങളെയും ഓർപ്പെടുത്തുക. ഇതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ. നമ്മുടെ കർത്താവ് വരുവാൻ താമസിച്ചാൽ നമ്മൾ ഓരോരുത്തർക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അളന്നു തന്ന കൃപയ്ക്ക് ഒത്തവണ്ണം ആ ശുശ്രൂഷ കർത്താവിലുള്ള ശക്തിയിലും പരിശുദ്ധാത്മാവിന്റെ ബലത്തിലും ദൈവത്തിന്റെ കൃപയിലും ആശ്രയിച്ചുകൊണ്ട് മുന്നേറി ആ ശുശ്രൂഷ നിവർത്തിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെയും സഹായിക്കട്ടെ. സ്തേഫാനോസിന്റെ ധൈര്യം അവൽ വ്യാപിച്ച ദൈവകൃപ പരിശുദ്ധാത്മാ നിറവ് നമുക്കൊരു മാതൃകയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വാക്കിൽ ഇവിടെ നിർത്തുന്നു. ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളും ബ്രദർ സോളാ സ്ക്രിപ്ചറ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക. വിവിധ വെറൈറ്റിയിൽ 438 വീഡിയോകൾ ഇപ്പോൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 600-ലധികം വീഡിയോ ഉണ്ട്. ഇപ്പോഴും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ നെറ്റ് സ്ലോ ആയതുകൊണ്ട് ഞാൻ മറ്റൊരു സ്ഥലത്തുകൂടിയാണ് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഫോർ എവർ അവിടെ കിടപ്പുണ്ട് യൂട്യൂബിൽ ബ്രദർ സോളാ സ്ക്രിപ്ചർ. നിങ്ങളൊക്കെ ഏത് സബ്ജക്റ്റുകളും അവിടെ ചൂസ് ചെയ്ത് കേൾക്കാൻ ഉള്ള സാവകാശമുണ്ട്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ നടപടിയായി കർത്താവിന് വേണ്ടി നിവർത്തിച്ച് ലജ്ജിപ്പാൻ സന്നദ്ധരില്ലാത്തവരായി കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ സർവ്വത്തിലെ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവനാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ വേലയിൽ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുമ്പോൾ. താങ്ക് യു.